കോട്ടിക്കൽ നഗരസഭയുടെ ഹൈടെക് പദ്ധതിയാണ് നഗരസഭയുടെ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ്. 2019 നവംബറിലാണ് ഈ ഹൈടെക് പദ്ധതിക്ക് അന്നത്തെ നഗരസഭ തുടക്കമിട്ടത്. 1.5 വർഷത്തിനകം പദ്ധതി പൂർത്തീകരിച്ച പൊതുജനങ്ങൾക്ക് ഇത് തുറന്നു കൊടുക്കുമെന്നായിരുന്നു അന്നത്തെ ഭരണകൂടം അറിയിച്ചിരുന്നത്. എന്നാൽ വർഷം 2 അടുക്കുകയാണ്. കോവിഡും സാമ്പത്തിക പ്രതിസന്ധിയുമാണ് കാരണം പറയുന്നതെങ്കിലും ഇപ്പോഴും ഈ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നത് അതിനുള്ള കാരണം എന്താണെന്ന് ആർക്കും അറിയില്ല. വർഷങ്ങളായി ഇവിടുത്തെ വ്യാപാരികളും പൊതുസമൂഹവും ബസ് ജീവനക്കാരും അതുപോലെ തന്നെ ഓട്ടോ തൊഴിലാളികളുമെല്ലാം ദുരിതമനുഭവിക്കുകയാണ്. എന്തായിരിക്കും ഈ ഒരു ബസ് സ്റ്റാൻഡ്, ഈ ബസ് സ്റ്റാൻഡിൻ്റെ പ്രവൃത്തി, ഹൈടെക് പദ്ധതിയുടെ പ്രവൃത്തി നിലച്ചു പോകാൻ കാരണം? മീഡിയ വിഷൻ അന്വേഷിക്കുന്നു. പുതിയ ബസ് സ്റ്റാൻഡ് വൈകുന്നതിൽ എന്താണ് തൊഴിലാളികൾക്ക് പറയാനുള്ളത്? ബസ് സ്റ്റാൻഡ് ഇല്ലാത്ത ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ജനങ്ങൾക്കും നമുക്കും സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഈ സ്റ്റാൻഡിൻ്റെ ഒക്കെ അത് കണ്ടില്ലേ, ഇതിൽ നമുക്ക് വണ്ടിക്ക് ഭയങ്കര മെയിൻ്റനൻസ് കംപ്ലയിൻ്റ് വരുന്നുണ്ട്. പിന്നെ പറഞ്ഞാൽ നല്ലൊരു സ്റ്റാൻഡ് ഉണ്ടായിക്കാണ്ട് അത് വെറുതെ ഇതാക്കിയിട്ട് ഇപ്പോൾ ആർക്കൊരു ഉപകാരമില്ലാത്ത പോലത്തെ ആക്കിയിട്ട് കാര്യമില്ലല്ലോ. എത്രയും പെട്ടെന്ന് അതിൻ്റെ പണി കഴിച്ച് ബസ്സിനെ സൗകര്യപ്രദമാക്കുകയാണ് എനിക്ക് പറയാനുള്ളത്. പ്രവൃത്തി ആരംഭിച്ചിട്ട് 2 വർഷത്തോടെ അടുക്കുകയാണ്. നവംബർ വന്നു കഴിഞ്ഞ് 2 വർഷമാകുന്നു. എന്താണ് ഇത് വൈകാൻ കാരണമെന്നാണ് അധികാരികൾ പറയുന്നത്? അതിനെ കുറിച്ചൊന്നും നമുക്കൊരു ഇതില്ല. അവരത് അവരുടെ ലീഗലായിട്ടുള്ള എന്തൊക്കെയാണ് പ്രശ്നങ്ങളാണ് അതൊന്നും നമുക്കറിയില്ല. നമുക്ക് ഈ സ്റ്റാൻഡ് എത്രയും പെട്ടെന്ന് ശരിയാക്കി കിട്ടാൻ തന്നെയാണ് നമുക്കൊരു ഇത്. കാരണം ഇപ്പോൾ ആളുകൾ കുറേ ആളുകൾ അവിടെ കുറേ ആളുകളുടെ ഭയങ്കര ബ്ലോക്ക്, നമുക്ക് ബസ് പണിക്കാരെ സംബന്ധിച്ചിടത്ത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. മറ്റൊരു ബുദ്ധിമുട്ടാണ്. അതെ അതെ, ഇതേവരെ ഐഡിയ കിട്ടണില്ല ആളുകൾക്കും എങ്ങോട്ടാണ് ബസ്, എവിടെയാണ് ബസ്. കുറേ ആൾക്കാർ കുറേ ബസ് പുറത്ത്, കുറേ ബസ് അകത്ത്. ജനങ്ങൾക്ക് മൊത്തത്തിൽ ബുദ്ധിമുട്ട് തന്നെയാണ്. ശരിയാക്കുക അത്ര ഉപകാരം. കാരണം ഇവിടെ ഈ സ്റ്റാൻഡിൻ്റെ ഒക്കെ അവസ്ഥകൾ കണ്ടില്ലേ, ഇതിലിപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ മഴയൊക്കെ പെയ്താൽ ഭയങ്കര ചളിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. തുറന്നു കൊടുക്കാൻ സാധിച്ചിട്ടില്ല, പണി നിലച്ചിരിക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ തന്നെയാണ്. എന്താണ് വൈകാൻ കാരണമെന്നാണ് അധികാരികൾ പറയുന്നത്? ശ്രദ്ധയിൽപ്പെട്ടിരുന്നത് ഇല്ല, നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്താണ് പറയാൻ? എന്തോ പറയാനും, ഇവിടെ ഞാൻ ഡ്രൈവറാണ് വണ്ടിയിൽ. അങ്ങോട്ട് വണ്ടിട്ട് വരുന്നതിന് ഭയങ്കര റിസ്ക്കാണ്. ഇവിടെ കണ്ടില്ല, കൊണ്ടും കുയ്യൊക്കെ ആയിട്ട് നമുക്ക് വണ്ടിൻ്റെ മെയിൻ്റനൻസ് കൂടുതലാണ്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുന്നതും പോകുന്നതും ഒരിടത്ത് ആകുമ്പോൾ നമുക്ക് സമയത്ത് എത്താൻ കഴിയുന്നില്ല. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കയറ്റി ഇറക്കിക്കാണ്ട് സമയത്തിന് ഓരോ ഷോപ്പിൽ എത്താൻ കഴിയുന്നില്ല നമുക്ക് ഈ ബ്ലോക്ക് കാരണം. അവിടെ വലിയ ലോറിയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ചാലാകെ ഫുള്ളായി. പിന്നെ നമ്മൾ നേരെ നോക്കിക്കണം. നല്ലൊരു വികസന പ്രവർത്തനം വരികയാണ്, സ്വാഭാവികമായി കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. പക്ഷേ അത് വളരെ വൈകി എന്നൊരു തോന്നലാണോ? തീർച്ചയായിട്ടും ഉണ്ട്, വളരെ വൈകിയാണേ. കൊറോണ ആയതുകൊണ്ടായിരിക്കും വിചാരിക്കണേ. പറ്റും മാക്സിമം എത്രയും പെട്ടെന്ന് ആക്കി കഴിഞ്ഞാൽ യാത്രക്കാർക്കും സൗകര്യമാണ്, അതേപോലെ നമ്മൾക്കും ബസ് തൊഴിലാളികളായിട്ട് നമ്മൾക്കും സൗകര്യമാണ്. അതാവും നല്ലത്. ഏറ്റവും വേഗം ഇപ്പം അന്ന് എത്ര 1.5 വർഷമോ 2 വർഷമായിട്ടായിരുന്നു ഇതിൻ്റെ കോൺട്രാക്റ്റ് പറയുന്നത്. ഇപ്പം 2 വർഷത്തിലേറെയായി ഇപ്പോൾ ഈ പണി തുടങ്ങിയിട്ട്. ഇപ്പോഴും അതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും, റോഡ് പണി, ഈ റോഡ് ഇതിലൂടെയാണ് ഇറങ്ങി പോകുന്നത് എന്നുള്ളൊരു ന്യൂസൊക്കെ നമ്മൾ കേട്ടു. പക്ഷേ അതിൻ്റെ ഒന്നും പണി തുടങ്ങിയിട്ടില്ല. എന്നത് ഓപ്പൺ ആവാന്നുള്ളത് ഇന്നെത്ര ആവും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. അതുവരെ നമ്മൾ ഇതിൽ കൂടെ തന്നെ കൊണ്ടു നടക്കണ വണ്ടി. എന്താണ് അധികാരികളോട് ബസ് തൊഴിലാളികൾക്ക് പറയാനുള്ളത്? പറയാനുള്ളത് മാക്സിമം എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് പുതിയ സ്റ്റാൻഡ് ഓപ്പൺ ആക്കി തരികയാണെങ്കിൽ, നല്ലൊരു സ്റ്റാൻഡ് പൊളിച്ചിട്ടാണ് ഇപ്പോൾ വികസനത്തിന് വേണ്ടിയിട്ട്, അത് നമ്മളെ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ്, അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ മാക്സിമം എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുകയാണെങ്കിൽ വലിയ ഉപകാരമാണ്. ഇവിടെ ബുദ്ധിമുട്ടാണ്, കൃത്യസമയത്ത് ബസ്സൊന്നും കാണുന്നില്ല, കുറേ നേരം ഇവിടെ നിൽക്കുന്നുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ. പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു അഭാവം അത് വളരെ വ്യക്തമാണ്. അതായത് ഇല്ലാത്തത് കൊണ്ടാണ് അതിൻ്റെ പ്രവൃത്തി നടക്കുകയാണ്, അത് പൂർത്തീകരിച്ചിട്ടില്ല, അതാണോ ഒരു ദുരിതത്തിന് കാരണം? അങ്ങനെയും ഉണ്ട്. ഈ ബസ് നിൽക്കാത്തതും ഇവിടെ വരാൻ ബുദ്ധിമുട്ടാണ്. നിൽക്കാൻ സ്ഥലമില്ല, ഞങ്ങളെപ്പോലുള്ളവർക്കും നിൽക്കാൻ സ്ഥലമില്ല. സ്ത്രീ ഞങ്ങൾ പുതുപ്പറമ്പ് ഭാഗത്തോട്ടാണ്, ബസ് കാണുന്നില്ല ഇതുവരെ ആയിട്ടും. ആ ഞാനൊരു 1.5 മണിക്കൂറായി. വ്യക്തത ഇല്ല എങ്ങോട്ട് എവിടെ കയറണം, എങ്ങോട്ട് എവിടെ ബസ് വരുമെന്നുള്ളൊരു വ്യക്തതയൊന്നും ഇല്ല ആളുകൾ. അല്ല, ഇവിടെ ബസ് സാധാരണ വരുന്നതാണ്, പക്ഷേ ഈ സാഹചര്യം ആയതുകൊണ്ട്, കോവിഡൊക്കെ ആയതുകൊണ്ടായിരിക്കും ബസ് ഇല്ലാത്തത്. പണി വഴികളുടെ കാരണം എന്താന്ന് ഒരു ഐഡിയ മനസ്സിലായില്ല. ബസ്സുകൾക്ക് പാർക്ക് ചെയ്യാനോ മറ്റ് ലക്ഷ്യങ്ങളിലേക്ക് പോണ ബോർഡ് ഒന്നും കാണുന്നില്ലല്ലോ, എന്താ കാരണം എന്ന് മനസ്സിലായില്ല. എത്ര വർഷമായി ഇപ്പോൾ തുടങ്ങിയിട്ട്? നിർമ്മാണ പ്രവർത്തനങ്ങളിൽ എന്താ ഇപ്പോൾ കോൺട്രാക്ട് വരുമ്പോൾ എന്താ ഒത്തുകളി നഗരസഭൻ്റെ പണി എന്താ, നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ല.
ഇത്രയും ബസ്സുകൾ ഒരു എവിടെ നിർത്തിയില്ല എവിടെ പാർക്ക് ചെയ്യുന്ന ഒരു ഐഡിയ കിട്ടണമെങ്കിലോ ബസ് അധികാരികൾ ഈ കാര്യത്തിൽ ഒരു ഗൗരവമായി ചിന്തിക്കാനാണ് വളരെ പെട്ടെന്ന് ഈ ബസ് സ്റ്റാൻഡ് പ്രവർത്തനയോഗ്യമാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. എന്താണ് ഈ ഭാഗത്തുള്ളവർക്കെന്ന് പറഞ്ഞാൽ ഇത് ഒന്നര വർഷത്തിനുള്ളിൽ പണി കഴിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞതാണിത്. അപ്പോൾ അതുകൊണ്ട് എന്താന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇത് പണി കഴിഞ്ഞിട്ടില്ല. എന്താ ഫണ്ട് ബ്ലോക്കാണെന്നാണ് പറഞ്ഞത്. അവർ പറഞ്ഞത് ഫണ്ട് ബ്ലോക്കാണ്, അതുകൊണ്ടാണ് പണിയെടുക്കാത്തതെന്നാണ് പറഞ്ഞത് അവർ. കച്ചവടക്കാർക്ക് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഞങ്ങളത് 12 ലക്ഷമാണ്, അത് 12 ലക്ഷമാണ് ബസ് സ്റ്റാൻഡിലായിട്ടുള്ളത്. പക്ഷേ ബസ് സ്റ്റാൻഡ് തുറന്ന് ഞങ്ങൾക്കൊക്കെ ഒരു അനുകൂലമാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബിസിനസ്സുകാർക്കൊക്കെ നല്ല കാര്യമാണ്. അവിടെ തുറന്നു കഴിഞ്ഞാൽ ഹൈടെക് ആണ്, ഹൈടെക് പദ്ധതിയാണ്, സ്വാഭാവികമായ ഒരു വികസന പദ്ധതിയാണ്. അത് വരുമ്പോൾ എല്ലാവർക്കും നല്ലത് തന്നെയാണ്. പക്ഷേ ഈ ഒരു കാലയളവ് ഇത്രയും വൈകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത്? വൈകുന്നത് ഇപ്പോൾ എന്താ വെച്ചാൽ പത്രത്തിലും ടിവിയിലൊക്കെ വന്നത് ഫണ്ട് ബ്ലോക്കാണെന്നാണ് പറഞ്ഞത്. ഫണ്ട് ബ്ലോക്ക് ആയതുകൊണ്ടാണ് വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അവർ. പക്ഷേ അത് ടൂമാർക്കൊക്കെ ബുക്കിംഗ് ചെയ്തേക്കണ്, അപ്പോൾ അവർക്ക് പണി കഴിച്ചു കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ വിഷയങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഫുള്ളായിട്ട് അതിൻ്റെ സ്റ്റോറി എന്താണെന്ന് നമ്മൾ അറിയില്ല. എന്താണ് ഭരണാധികാരികളോട്? ഭരണാധികാരിയോട് പറയാനൊന്നുമില്ല. എന്താ വെച്ചാൽ ഇത് ഭരണാധികാരിയും ഇതുമായിട്ട് വേറെ ഇതോ ഫണ്ടാണിത്. അപ്പോൾ അത് അവർക്ക് സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിന് ഭരണം മാറിയില്ല. ഇത് കൊടുത്ത ആൾക്കാരല്ലല്ലോ ഇപ്പോൾ പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭരണാധികാരികൾക്ക് നമുക്ക് അഭിപ്രായങ്ങളൊന്നും പറയാനില്ല. എത്രയും പെട്ടെന്ന് തുറക്കണമെന്നാണ്? തുറക്കണം തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. ഈ കച്ചവടക്കാരൊക്കെയുള്ള ആവശ്യങ്ങൾ പെട്ടെന്ന് തുറക്കണം, അത് നല്ലതാണെന്നുള്ള ഞങ്ങളുടെ ആവശ്യം. ഓക്കെ. ജനങ്ങളാകെ ബുദ്ധിമുട്ട്, ഞങ്ങളടക്കം ഒരു രക്ഷയില്ല. അങ്ങോട്ട് നടക്കണോ പോകണോ വണ്ടിക്ക് കയറണോ ബസ്സിന് കയറണോ ഒരു രക്ഷയില്ല. അപ്പോൾ ആകെ ബുദ്ധിമുട്ട് തന്നെയാണ്. ബസ് സ്റ്റാൻഡ് എന്താ പഞ്ചായത്തിനോട് കേട്ടോ? ഞങ്ങൾക്കൊക്കെ എന്താ അറിയാം, പഞ്ചായത്തിനോട് അന്വേഷിക്കും എന്താ വൈകാൻ കാരണം. മെമ്പർമാരൊന്നും പൊട്ടിട്ടില്ല, ഒക്കെ മുണ്ടാതെ നടക്കുന്നത്. ഞങ്ങളെ ആവശ്യം എത്രയും പെട്ടെന്ന് ബസ് സ്റ്റാൻഡ് ശരിയാവണം. അതന്നെ കഴിഞ്ഞ വർഷം തുടങ്ങിയല്ലേ പണി? കഴിഞ്ഞ വർഷം തുടങ്ങിയതാ പണി. സകല ജനങ്ങളും തന്നെ പറഞ്ഞു കിടക്കുന്നത് ഒരു 12.5 ബസ് സ്റ്റാൻഡിൻ്റെ കോട്ടക്കുറി നിവൃത്തിയില്ല. അത് വേറൊന്നുമില്ല, വ്യാപാരം ഒരു കുന്തുമൊന്നും നടക്കണില്ല. എല്ലാ വ്യാപാരങ്ങളും മേപ്പിട്ട് നോക്കിയിരിക്കുക. ഇതൊക്കെ അടച്ചു വിട്ടു കെട്ടിലുകള്, എല്ലാ കടകളും അടച്ചു, എല്ലാ കടകളും അടച്ചു കൂട്ടി പോയി. അവിടെ ഉള്ള റൂമുകൾ അച്ചവടം ചെയ്തു, ഇതൊക്കെ നിർത്തിപ്പോയി. ഇപ്പോൾ രണ്ടാമത് പിന്നെ ഇപ്പോൾ കുറച്ച് ആളെ ഇറങ്ങണ്ടേ കൊറോണ ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കച്ചവടങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. രീതിയിലേക്ക് വരണമെങ്കിൽ ഈ ഒരു ബസ് സ്റ്റാൻഡ് തീർച്ചയായിട്ടും അതെല്ലാം ഞാൻ ശരിയാവില്ല ഒരിക്കലും. ശരി, ഒരുപാട് കച്ചവടക്കാർ ഇതിൻ്റെ ബാക്കിൽ എടുക്കണ, ഈ ഈ സീറ്റിൻ്റെ ബാക്കിൽ എടുക്കണ കച്ചവടക്കാർ ഒരുപാട് ആൾക്കാർ കൂട്ടിപ്പോയി. ഇതൊന്ന് ശരിയായി കിട്ടിക്കഴിഞ്ഞാൽ ഒക്കെ മൊത്തത്തിൽ ഒന്ന് ആളെ ഇറങ്ങുള്ളൂ. വന്നു കഴിഞ്ഞാൽ പാർക്കിങ്ങിന് സൗകര്യമില്ല, ഒന്നിനും സൗകര്യമില്ല. സ്വാഭാവികമായി ബസ് സ്റ്റാൻഡ് വലിയൊരു ബസ് സ്റ്റാൻഡ് പദ്ധതിയാണ്, ഹൈടെക് പദ്ധതിയാണ്. അത് വന്നു കഴിഞ്ഞാൽ വലിയൊരു വികസന പദ്ധതിയാണ്. സ്വാഭാവികമായി അതിന് കാലയളവ് ഉണ്ടാകും. പക്ഷേ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും അംഗീകരിക്കുന്നുണ്ട്. അതിലൊന്നും മോശമല്ല, ശരിക്കും അത് നമുക്ക് വികസനം നമുക്ക് ആവശ്യമുള്ളതാണ്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം, നമുക്ക് ഈ സമയം കച്ചവടക്കാർക്ക് പിടിച്ചിരിക്കാൻ കഴിയില്ല, അതാണ് പ്രശ്നം. കോവിഡും എല്ലാം കൂടി ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത പ്രശ്നങ്ങളും എല്ലാം കൂടി വലിയ വിഷയത്തിലല്ലേ നനച്ചു നോക്കുക. തീർച്ചയായിട്ടും ഒരുപാട് ദിവസങ്ങൾ പൂട്ടിയിട്ട അവസ്ഥയായിരുന്നു. തീരെ അതി കൂടി മനുഷ്യർ ഇറങ്ങൂല. ഇതിപ്പോൾ ഇതുകൂടി എങ്ങനെ വന്നാൽ ഈ കണ്ട കച്ചവടക്കാർക്കൊന്നും നിലക്കാൻ കഴിയില്ല. ബിൽഡിങ്ങിൽ പണി ഏ അടുത്തൊന്നും സൗണ്ടൊന്നും കേട്ടില്ല. അതിൻ്റെ ഇടയിൽ ഒരു 4-5 മാസം മുന്നേയാണ് സംശയമാണ് അപ്പോൾ നടന്നത്. ഇതുവരെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ സീറ്റ് ഇങ്ങനെ കൊഴിഞ്ഞിടുമ്പോൾ ഇടക്കിടക്ക് സ്ക്രൂ ചെയ്ത് വിറ്റിയാണ്. വേറൊന്നും ഞാൻ സാധാരണ പണിയൊന്നും കണ്ടിട്ടില്ല. വ്യാപാരികളുടെ ആവശ്യം ഇപ്പം മത്സ്യ മാർക്കറ്റിലെ വ്യാപാരികൾക്ക് എന്താണ്? കച്ചവടക്കാർക്ക്, ഒരു കച്ചവടക്കാർക്ക് കേട്ടില്ല, എല്ലാ കച്ചവടക്കാർക്കും. ഞങ്ങൾക്ക് പിന്നീട് ഇവിടെ വരാതെ ഈ ഉള്ള കച്ചവടക്കാർക്കൊന്നും തീരെ ആൾ കാണുന്ന പോലും ഇല്ല. അവിടെയൊക്കെ ഇഷ്ടംപോലെ കച്ചവടക്കാരുണ്ടായ ഇടയിൽ അവരൊക്കെ കുറേ ആൾക്കാർ പൂട്ടിപ്പോയി, കുറേ ആൾക്കാരെ പിന്നെ നില നിൽക്കുന്നുണ്ട്. ഉള്ളതിലിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങനെ പോവാണ്. പിന്നെ ഈ പ്രശ്നം കൂടി ഒന്നും വന്നാൽ എല്ലാവരും പട്ടിണിയല്ലേ, എല്ലാ സാധനത്തിനും വില കൂടുതലും. ഓക്കെ, ശരി, താങ്ക് യു. ഈ ഒരു രീതിയിലാണ് കോട്ടക്കൽ മത്സ്യ മാർക്കറ്റിൽ നിന്നുള്ള വിശദാംശങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. നമ്മൾ കച്ചവടത്തിനാണ്ട് വരുന്നെങ്കിലും നമ്മുടെ ഈ സ്റ്റാൻഡ് പൂട്ടിയതുകൊണ്ട് എല്ലാവർക്കും കച്ചവടക്കാർക്ക് ഭയങ്കര ക്ഷീണമായിട്ട് വരികയാണ്. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇല്ല. ഇനിയിപ്പോൾ അതേപോലെ ഒരു വണ്ടി വന്നിച്ച് ബാക്കിലെ ഒരു വണ്ടി വന്നുകൊണ്ട് ഓർമ്മടിച്ചുകൊണ്ട് വണ്ടിക്കാരെല്ലാവരും ഒഴിവാക്കാൻ വേണ്ടി ഭയങ്കര ദിവസം ഇവിടെ പ്രശ്നങ്ങളാണ്. ഈ ബസ് സ്റ്റാൻഡ് ശരിയായി കിട്ടാതെ ഒരു രക്ഷയില്ല. കച്ചവടക്കാർ ഇവിടുന്ന് കച്ചവടം ചെയ്യുന്നുണ്ടെന്നല്ലാതെ ആർക്കും ഒരു ലെവലായി കിട്ടണില്ല. അങ്ങനെയുള്ളതാണ് ഇപ്പോൾ ഈ ബസ് സ്റ്റാൻഡിനെ പറ്റി അങ്ങ് പറയാനുള്ളത്. താങ്കൾ എന്നിവിടെ വരുന്ന ഒരാളാണ്, എത്ര ദിവസം മുൻപാണ്, എത്ര മാസങ്ങൾക്ക് മുൻപാണ് ഇവിടെ പണി നടന്നിരുന്നത്? ഈ ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ പണി നടക്കുന്നു? ഇപ്പോൾ ഈ കൊറോണ 2-4 മാസം 5-6 മാസം മുന്നേ ആയിരിക്കും ഇവിടെ ഇത് തുടങ്ങിയത്. ബസ് സ്റ്റാൻഡ് തുടങ്ങിയാലും ഇവിടെ ട്രാഫിക്കും ഇതൊക്കെ വന്നുകൊണ്ട് ക്ലിയറാക്കി പോകലായിരുന്നു. അപ്പോൾ ഇനി കൊറോണയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ആരും വല്ല വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വന്ന് വണ്ടിക്കാരെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ കച്ചവടത്തിന് വണ്ടിക്കാരെ വരാൻ കഴിയുന്നില്ല. കാരണം ഇപ്പോൾ വണ്ടിക്കാർക്ക് ഒരു മീനൊക്കെ വന്നുകൊണ്ട് വാങ്ങാനുള്ള ബുദ്ധിമുട്ടാണ് ഭയങ്കര. വണ്ടിക്കാരൊന്നും ദൂരെ സ്ഥലത്ത് നിന്ന് എത്തുന്നില്ല എന്നുള്ളതാണ്.
മാർക്കറ്റിലേക്ക് വരുന്നില്ല. പിന്നെ ഇപ്പൊ റോഡ് സൈഡിലൊക്കെ കച്ചവടം ഉണ്ടായതുകൊണ്ട് ഇപ്പൊ അവിടേക്കും ഇവിടേക്കും നീങ്ങാണ്. ഇവിടെ കോട്ടയ്ക്ക് വരേണ്ട ബുദ്ധിമുട്ട് ജനങ്ങൾ പൊതുജനങ്ങൾ ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് അവിടെ നിന്ന് ഇവിടെ വാങ്ങിപ്പോണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ക്ഷീണത്തിലാണ്. കൊറോണ ഒരു ദുരിതമായിരുന്നു, മറ്റൊരു ദുരിതമായി മാറുകയാണോ? മറ്റ് കൊറോണ എന്ന് മാത്രം പറ്റില്ല, ഇപ്പോൾ ഇത് ബസ് സ്റ്റാൻഡ് നമുക്ക് വേറെ ഇതായിട്ട് മാറുകയാണ് എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും തോന്നുന്നത്. എന്താണ് അധികാരികളോട് പറഞ്ഞത്? അധികാരികളോട് ഒത്ത് പറഞ്ഞിട്ട് കാര്യം, അധികാരികളോട് പറഞ്ഞു കാര്യത്തില്ല. അധികാരികളൊന്നും ശരിയാവണം ഞങ്ങൾ എല്ലാവരും പറഞ്ഞേണ്ടതാണ്. ഹൈടെക് പദ്ധതിയാണ്, വലിയൊരു പ്രൊജക്റ്റാണ്, വലിയ ഫണ്ട് വേണം, സ്വാഭാവികമാണ്, സമയമെടുക്കും. പക്ഷേ അത് എത്രയും പെട്ടെന്ന് വേണമെന്നാണ്, എത്രയും പെട്ടെന്ന് നടക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടു. വേറെ ഒന്നും ഞങ്ങൾ ഇതിൽ പറയാതെ വേറെ പറയാനില്ല. കച്ചവടം മോശമാണ്, ബുദ്ധിമുട്ട് തന്നെയാണ്. അടുത്തിപ്പോ ഒരു മാസം ഒന്നര മാസം മുന്നേ നിർത്തിവെച്ച് പോയതാണ്, പിന്നെ ഇങ്ങനെ പണിയില്ല. അങ്ങനെ ആവുന്നൊന്നും പറയുന്നില്ല, പണിക്കാരൊക്കെ ഇപ്പോൾ നിർത്തിവെച്ച് പോയിരിക്കുന്നു, പോയിക്കണം. അപ്പോൾ ഈ മേഖലയിലുള്ള ആളുകൾക്കാണ് ബുദ്ധിമുട്ട്, കാരണം ഷീറ്റ് കൊണ്ട് മറക്കുകയും ആളുകളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ആൾക്കാരെ വരുന്നില്ല. അപ്പോൾ എന്താണ് അധികാരികൾ എന്താണ് പറയുന്നത്, വാർഡ് മെമ്പർമാരൊക്കെ എന്താണ് പറയുന്നത്? വാർഡ് മെമ്പർമാര് എന്നാ ഈ പണി എന്ന് പൂർത്തീകരിക്കുമെന്നറിയോ? കോവിഡ് ആയിരുന്നു, കോവിഡും മറ്റൊരു ദുരിതമാണോ ഇത് തന്നെയാണ്? വ്യാപാരികളൊക്കെ എന്നാണ് പ്രതീക്ഷിക്കുന്നത്, എങ്ങനെയാണ്? ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയില്ല. കോട്ടയത്തെ സംബന്ധിച്ച് തമ്മ തമ്മിലുള്ള ഓരോ ഗ്രൂപ്പിസം കൊണ്ടാണ് ഇപ്പോൾ ഇത്രയും നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് എങ്ങോട്ടും എത്തൂല. ഇതിപ്പോൾ സെക്രട്ടറി ഇല്ലയെന്ന് പറഞ്ഞ സെക്രട്ടറി ഒന്ന് പുതിയ ഡിജിറ്റൽ സിഗ്നേച്ചർ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മാസത്തോളമായി 2 കോടി രൂപ പാസ്സായി. ഫസ്റ്റ് നമ്മൾ റോഡിൻ്റെ വർക്ക് കഴിച്ചാൽ താൽക്കാലികം ഒരു സമരം ഉണ്ടാവുന്നതായിരുന്നു, അതുപോലും നടക്കാത്ത ഒരു അവസ്ഥയാണ് നമ്മളെ കോട്ടയം മുനിസിപ്പാലിറ്റി ഉള്ളത്. അത് എല്ലാവരും കണക്കാണ്, അതിൽ ഇന്നൊരു വ്യക്തിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെ കോട്ടയത്തെ ബസ് സ്റ്റാൻഡിനെ പറ്റി എന്ത് കഴിയുന്നുള്ള, ബസ് സ്റ്റാൻഡ് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല, കാരണം അത് ഷോപ്പിംഗ് കോംപ്ലക്സ് അല്ലേ. അതിൻ്റെ അവസ്ഥകൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഒരു യാത്രക്കാർക്കാണെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ താൽക്കാലിക ബസ് സ്റ്റാൻഡിൻ്റെ ഒരു യാത്രക്കാർക്കാണെങ്കിലും നിൽക്കാനും ഒരു ബസ്സുകൾക്ക് അത് പോകാനും കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളെ ബസ് സ്റ്റാൻഡിക്ക് താൽക്കാലിക ബസ് സ്റ്റാൻഡിക്ക് കയറിൻ്റെ റോഡുകൾ കുഴിയും നിലമ്പതിയായിക്ക് നമുക്ക് കയറാൻ കഴിയാത്തൊരവസ്ഥയാണ് അവിടെ ഉള്ളത്. അതുപോലും മുനിസിപ്പാലിറ്റി ഇതേമാർക്ക് ഒരു കോറി വേസ്റ്റ് കൊടുത്തിടും, മയത്ത് വലിച്ചു പോവും, ഇങ്ങനത്തെ ഒരവസ്ഥയാണ് നമ്മളെ കോട്ടകളുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്ത് തീരും എന്നുള്ളത് ഒരാൾക്കും പറയാൻ കഴിയില്ല. ബസ് ഓണേഴ്സ് അസോസിയേഷൻ്റെ ഒരു പ്രതിനിധിയാണ്, സ്വാഭാവികമായി ജനപ്രതിനിധികളുമായി ഈ വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ടാകും. എന്താണ് അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു നിലപാട്? ജനങ്ങൾക്ക് കോട്ടകിൽ ബസ് സ്റ്റാൻഡ് പോലും ആശ്രയിക്കണില്ല, അങ്ങനത്തെ ഒരവസ്ഥയാണ് ഇപ്പോൾ പൊതുജനങ്ങളിൽ. കാരണം ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എന്തെങ്കിലും ഒരു ഇതിന് വന്നു കഴിഞ്ഞാൽ ഒന്നിക്കലോ ചങ്കോട്ടി ഭാഗത്തേക്ക് കയറും, ഇങ്ങനത്തെ ഒരവസ്ഥയിലാണ് പൊതുജനങ്ങളുള്ളത്. കാരണം ബസ്സുകൾക്ക് തന്നെ ഇന്നിപ്പോൾ ഇവിടെയാണ് റോട്ടിലാണ് നിർത്തി കഴിഞ്ഞാൽ നാളെ ഇവിടെ നിർത്തേണ്ടി എന്നുള്ള ഒരിതാണ് സ്വാഭാവികമായിട്ട് കോട്ടകളുള്ളത്. ഇവരെന്താണ് പറയുന്നത്, ജനപ്രതിനിധികൾ എന്താണ് പറയുന്നത്? ജനപ്രതിനിധികൾ പറയുന്നത് കാരണം കോട്ടക്ക് വന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. കാരണം എങ്ങോട്ടാണ് പോകേണ്ടതെന്നറിയില്ല. ഭരണകൂട ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ അടുത്ത് പല പ്രാവശ്യവും ഞങ്ങളിതിന് ബസ് ഓണേഴ്സിൻ്റെ ലെവലിൽ ഞങ്ങൾ പോയിട്ടുണ്ട്. ആ ടൈമിലൊക്കെ നമ്മൾക്ക് ഇന്ന് ശരിയാവും നാളെ ശരിയാവും. ഇപ്പോൾ സെക്രട്ടറി താൽക്കാലികം പോയതാണ്. അപ്പോൾ ആ സെക്രട്ടറി വന്ന് പുതിയ സെക്രട്ടറി വന്നിട്ട് അതിൻ്റെ ഡിജിറ്റൽ സിഗ്നേച്ചർ റെഡി ആയി കഴിഞ്ഞാൽ താൽക്കാലികം 2 കോടി രൂപ പാസ്സായി നമുക്ക് ആ റോഡിൻ്റെ വർക്ക് കഴിക്കാമെന്ന് പറഞ്ഞത്. അതുവരെ ഇതുവരെ ഇപ്പോൾ 1 മാസത്തോളമായി, കഴിഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഭരണകൂടമുള്ളത്. എങ്ങനെയാണ് താങ്കളുടെ കാഴ്ചപ്പാട്? ഈ ബസ്സിൻ്റെ ഒരു ഇപ്പോൾ നമുക്കറിയാം ഈ യാത്രക്കാരൊക്കെ ബുദ്ധിമുട്ടിലാണ്, സ്വാഭാവികമായും കുറേ ആളുകൾ അത്തരത്തിൽ പ്രതികരണങ്ങളൊക്കെ പറഞ്ഞു. ബസ് ഏത് സമയത്താണ് വരുന്നത് അറിയില്ല, എവിടെ നിൽക്കണമെന്ന് അറിയില്ല, അങ്ങനെ ഒരു ആശങ്ക നിലനിൽക്കുമ്പോൾ ബസ് ഓണേഴ്സിനോട് ഓണേഴ്സ് എന്താണ് ഈ ഒരു സമയത്ത് പറയാൻ? ബസ് ഓണേഴ്സിന് ഈ സമയത്ത് പറയാനെന്ന് വെച്ചാൽ ഭരണകൂടത്തിൻ്റെ ഒരു നീക്കുപോക്കുകളില്ലാതെ നമുക്ക് മറ്റുള്ള രീതിയിൽ മുന്നോട്ട് പോകേണ്ട ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ അങ്ങനെ പോകേണ്ടി വരും. അതിപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. 2-3 പ്രാവശ്യം നമ്മൾ ലെറ്ററുകൾ കൊടുത്താണ്, ഇതുവരെ ആയിട്ടും ഒന്നും ആയിട്ടില്ല. ചുരുങ്ങിയതിപ്പോൾ ഒരു 2-2.5 വർഷപ്പോളായി, 1 വർഷം കൊണ്ട് പൂർത്തിയാക്കാമെന്ന് പറഞ്ഞ ബസ് സ്റ്റാൻഡ് ആണ്. താങ്കൾക്ക് അറിയാൻ കഴിയുന്നത് എന്താണ് വൈകാനുള്ള കാരണം? സാമ്പത്തിക പ്രതിസന്ധിയാണോ, കോവിഡ് ആണോ, എന്താണ്? സത്യത്തിൽ ഗ്രൂപ്പ് ഫീസ് ആണ് ഇവിടുത്തെ മെയിന്, വേറെ വിഷയങ്ങളൊന്നുമില്ല. അതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള വിഷയങ്ങൾ. അത് എന്ന് തീരുന്ന അത് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് ക്ലിയർ ആവും. അത് തീരാത്തൊരു വിഷയങ്ങളാണ് ഇവിടെ ഉള്ളത് മൊത്തത്തിൽ. രാഷ്ട്രീയ വടം വലിയിലാണ് ഈ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് അല്ലെങ്കിൽ ഈ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഹൈടെക് പദ്ധതിയാണ് നഗരസഭയുടെ. ഈ ഒരു രാഷ്ട്രീയ വടം വലിയിലാണ് ഇത് ഇത്തരത്തിൽ ഇഴഞ്ഞു നീങ്ങുന്നത് എന്നാണ് താങ്കളുടെ അഭിപ്രായം? അത് രാഷ്ട്രീയ വടം വലിയെന്നല്ല, അത്
ചില വ്യക്തികളെ നീക്കുപോക്കുകളായിരിക്കും എന്നുള്ളതാണ് നമ്മളൊരു ഉൾക്കൊള്ളു. നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മൾ ബസ് ഓണേഴ്സിൻ്റെ പ്രതിനിധി ആയിട്ട് ഇതുവരെയായിട്ട് നമ്മൾ കൊടുത്ത ഒരു അപേക്ഷകൾക്കും കറക്റ്റായിട്ടൊരു മറുപടി കിട്ടിയിട്ടില്ല. താൽക്കാലികം ചെന്ന് കാണുമ്പോൾ അത് അടുത്ത് റെഡിയാവുന്നുള്ള ഒരു നീക്കുപോക്ക് കൊണ്ട് ഇതുവരെ എത്തിക്കഴിഞ്ഞു. ഇതുവരെ ആയിട്ടും ഒരു നീക്കുപോക്ക് നടന്നിട്ടില്ല. ആകെപ്പോൾ നമുക്ക് സൗകര്യത്തിന് ഇപ്പോൾ ബസ് സ്റ്റാൻഡിലുള്ളത്തെ സൗകര്യത്തിന് തന്നെ 30 ട്രാക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് 17 ട്രാക്കാണ് ഇപ്പോൾ ബസ് സ്റ്റാൻഡിലുള്ളത്. ഇത് ഓപ്പണായി കഴിഞ്ഞാലും പിന്നീടും ഞങ്ങൾ എന്താ ചെയ്യേണ്ടി എന്നുള്ളത് പിന്നെ ആലോചിക്കണം. ഹൈടെക് പദ്ധതിയാണ്, വലിയ സാമ്പത്തിക 27 രൂപ എക്സ്പെൻസ് വരുമെന്ന് പറയുന്നു. അങ്ങനെ ഒരു പദ്ധതിക്ക് സ്വാഭാവികമായും സമയം വേണ്ടി വരും, കാലതാമസം എടുക്കും. അങ്ങനെയാണെങ്കിൽ ആളുകൾക്ക് വികസനത്തിന് ആളുകളൊക്കെ അനുകൂലിക്കുകയും കാലതാമസം വരുമ്പോൾ സ്വാഭാവികമായും അതിനൊക്കെ സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. പക്ഷേ ഇത് അകാരണമായി നീളുകയാണ്. അങ്ങനെയാണെങ്കിൽ എത്ര കാലം ഇനി കാത്തിരിക്കേണ്ടി വരും? ഇത് കോട്ടക്കലിനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയൂല. കാരണം ഹൈടെക് ബസ് സ്റ്റാൻഡ് ആയാലും ഏതായാലും കോട്ടക്കൽ ബസ് സ്റ്റാൻഡ് നമുക്ക് അതിന് 27 വന്നല്ലെന്നല്ല, ഒരു വർഷം കൊണ്ട് പണി പൂർത്തിയാക്കാമെന്ന് പറഞ്ഞൊരു ബസ് സ്റ്റാൻഡാണ്. അതിപ്പോൾ 2019 തുടങ്ങി 21 2.5 വർഷത്തോളമായി, ഇതുവരെ ആയിട്ട് എങ്ങും എത്തിയിട്ടില്ല. അപ്പോൾ അതിന് നമുക്ക് കാര്യമായിട്ടൊന്നും പറയാനില്ല, പ്രതീക്ഷയൊന്നുമില്ല. അടുത്ത യാതൊരു പ്രതീക്ഷയില്ല. ഇതിപ്പോൾ ഇവർ പറഞ്ഞമായിരിക്കണം ഇന്ന് 2 ഇട്ട് ഒന്ന് ഒന്ന് പറഞ്ഞു, ആ 2 നമുക്ക് ഇട്ടു തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിക്കണം. ഇന്നാ തന്നെ ബാക്കിയുള്ള ബസ് സ്റ്റാൻഡിന് പണിയെടുക്കണം, അവർ റോഡ് ക്ലിയർ ആക്കാന്നപ്പോഴും പറഞ്ഞു, ബസ് സ്റ്റാൻഡിനെ അവരിപ്പോഴും പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനത്തെ അവസ്ഥയിലാണ് എത്തുന്നത്. താങ്കളെന്നും ടൗണിൽ വരുന്ന ഒരു ആളാണ്, സ്വാഭാവികമായും ഇവിടെ ഇപ്പോൾ അടുത്ത കാലത്ത് എങ്ങനെയാണ് പണി നടന്നിരുന്നു? ഇപ്പോൾ അടുത്ത കാലത്തൊരു ഇപ്പോൾ ബിൽഡിങ്ങിൻ്റെ പണിയായിട്ട് ചെറിയ 1-2 ആൾക്കാരൊന്നും അല്ലാതെ കറക്റ്റായിട്ട് വർക്കുകൾ ഇതുവരായിട്ട് നടന്നിട്ടില്ല. ഇവിടെയുള്ള സാധനങ്ങളെ കംപ്ലീറ്റ് എടുത്ത് കൊണ്ടുപോയി. അപ്പോൾ അവർ പറഞ്ഞാൽ വെച്ചാൽ ഞാവ വസ്തുക്കളായിട്ടുള്ള വർക്കുകൾ ഇനി ബസ് സ്റ്റാൻഡിലില്ല, ചെറിയ ചെറിയ വർക്കുകളുള്ളൂ, അതിന് ഫണ്ട് പാസ്സായി കഴിഞ്ഞാൽ ഉണ്ടാവുള്ളൂ എന്നുള്ളത് ചില വ്യക്തികൾ പറഞ്ഞാണ്, നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. വ്യക്തമാണ്. ബസ് ഓണേഴ്സ് അസോസിയേഷൻ്റെ പേരെന്തായിരുന്നു? ഷംസുദ്ദീൻ. ഷംസുദ്ദീൻ ആണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. നമുക്ക് പറയുമ്പോൾ ഞാൻ പറയാനില്ലല്ലോ. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിച്ചാൽ അങ്ങനെ ഉണ്ടാവും, ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ട് തന്നെ എൻ്റെ ജനങ്ങൾക്ക് പോകാനും വരാനും കച്ചവടക്കാർക്കൊക്കെ വളരെ മോശമാണ്. അപ്പോൾ അതിന് തുറന്നിട്ടെങ്കിൽ എല്ലാ കാര്യം നടക്കുള്ളൂ. എല്ലാവർക്കും ഈ ഭാഗം ജയിലൊക്കെ ഒറ്റ ഇതായി കിടക്കണം. ഒരു ബിസിനസ്സും ഇല്ലാതെ എല്ലാവരും നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കേണ്ട വേറെ ബിസിനസ്സുകളാണ് ഇവിടെ കണ്ടത്. അപ്പോൾ ഇത് ജവരായെങ്കിൽ അതൊക്കെ നടക്കുകയുള്ളൂ. അത് വഴി അവിടെ നിന്ന് ഒക്കെ അവിടെ നിന്ന് കില്ല ചേർന്ന് പോയതല്ലേ. കാരണം ഒന്ന് ബുദ്ധിമുട്ടേ ഉള്ളൂ. 2 ഞങ്ങൾ ഇവിടെ കൂടിയിട്ട് നിൽക്കണേ. ഇത് എന്താണ് പറയുന്നത്, ഞങ്ങളിങ്ങനെ നിൽക്കുന്നു, പിന്നെ കസ്റ്റമറുകളൊന്നും വരുന്നില്ല. അതെ അതെ, ഈ കച്ചവടക്കാർക്ക് വേണ്ടിയുള്ള ഒരു സംഭവങ്ങളൊന്നും ഇവിടെ ഒന്നും സംഭവിച്ചിട്ട് നടന്നിട്ടില്ല എന്നുള്ളതാണ് ഫസ്റ്റ് പറയാനുള്ളത്. അതായത് നമ്മൾ ഈ ഒരു ഭാഗം ഞങ്ങൾക്ക് വാടക ഒഴിവാക്കി തരാമെന്നും ഞങ്ങൾ ഇതിലേക്ക് ഈ പുതിയതായിട്ട് ബിൽഡിംഗ് വരുമ്പോൾ ഞങ്ങളെയും കൂടി പരിഗണിക്കുന്നൊക്കെ ആദ്യം പറഞ്ഞിരുന്നെങ്കിലും മുന്നുണ്ടായിരുന്ന ഭരണകൂടം പറഞ്ഞിരുന്നെങ്കിലും ഇപ്രാവശ്യം അതൊന്നും ഞങ്ങൾക്കൊന്നും ഒരു ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഈ പണി തുടങ്ങിയപ്പോൾ ഞങ്ങളോട് ആദ്യം പറഞ്ഞിരുന്നത് 1 കൊണ്ട് പണി തീർക്കും എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഈ സ്ഥിതി തുടങ്ങി 2019 ഡിസംബറിലാണ് ഏകദേശം പണി തുടങ്ങിയത്. ഇതിപ്പോൾ 2021 ഡിസംബർ അവറായി, അതൊരു 2 ഈ സംഭവം വരുന്നു. ഇതുവരെ ഇത് എന്ന് തീരുന്നോ എന്ന് ഓപ്പണാവുന്നോ ഞങ്ങൾക്കും അറിയില്ല. പിന്നെ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്ന് ഒരു പരിഗണന ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ സ്വാഭാവികമായൊരു ബസ് സ്റ്റാൻഡാണ് വലിയ ഈ അടച്ച് ചുറ്റും അടച്ചതൊക്കെ തന്നെയാണ്. ഇവിടെ ഒരു ആൾ വരാനുള്ളൊരു സൗകര്യം എന്തായാലും വർക്ക് കഴിഞ്ഞതിന് ശേഷം അതൊക്കെ നടക്കുകയുള്ളൂ. അതെ അതെ, ഇത് ഞങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങൾ ഇതിലെ ഒരു വാടകയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് നിന്ന് കിട്ടാത്തതുകൊണ്ട് തന്നെ ഇവിടുത്തെ കച്ചവടക്കാർ ഒരു 80% കച്ചവടക്കാർ ഇവിടെ പൂട്ടിയിട്ടാണ്. ഈ ലൈനിലുള്ള ആൾക്കാർ 80% ആൾക്കാരും കട പൂട്ടിയിട്ടിട്ടാണ് ഇരിക്കുന്നത്. വാടക കുറച്ച് തരാമെന്നും അല്ലെങ്കിൽ ഇതിൻ്റെ മുന്നത്തെ ഉണ്ടായിരുന്ന മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൻ്റെ ഇതിൽ വാടക ഒഴിവാക്കി തരാമെന്നും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പം അതിൽ ഞങ്ങൾക്കൊരു ഒരു ഉറപ്പ് ഒരു ഒഫീഷ്യലി ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങളിന്ന് ഒരുപാട് കാര്യം ഒരുപാട് കാലമായി ഞങ്ങൾ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ മുനിസിപ്പാലിറ്റി കയറി ഇറങ്ങുന്നു. നിലവിലുള്ള കടകൾക്ക് വാടക ഒഴിവാക്കി തരാമെന്നാ? അങ്ങനെ തന്നെ പറഞ്ഞിരുന്നു. അതായത് ഈ നിലവിലുള്ള കടകൾക്ക് മാത്രമല്ല ഈ ലൈനിലുള്ള ആർക്കും വാടക ഉണ്ടാവില്ല എന്നുള്ള കാര്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഞങ്ങൾക്ക് ഇതില്ല ഇവിടെ. ഞങ്ങൾക്ക്
ഇതിലെ ഞങ്ങൾക്ക് വഴിയില്ല. ഇവർ ഇതിലേക്ക് കടന്നു വരാൻ അറിയില്ല. ഞങ്ങളുടെ കസ്റ്റമേഴ്സിനൊക്കെ, ഞങ്ങൾ ഉണ്ടായിരുന്ന നിലവിലുള്ള കസ്റ്റമേഴ്സിനൊക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഈ ലൈനിലേക്ക് ആരും ഇവിടെ ഒരു കടകളുണ്ടോയെന്ന് തന്നെ ആർക്കും അറിയില്ല. ഒരുപാട് കാലമായിട്ട് ഈ സ്ഥിതി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികം നമുക്കറിയാം, ഹൈടെക് പദ്ധതിയാണ്, പിന്നെ 27 കോടിയോളം രൂപയുടെ പദ്ധതിയാണ്. വലിയൊരു വികസന പ്രവർത്തനം വരുമ്പോൾ സ്വാഭാവികമായുള്ള ബുദ്ധിമുട്ടുകളൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഇത് അകാരണമായി നീളുന്നത് തന്നെയാണോ എല്ലാവരെയും ആശങ്കയിലാക്കുന്നത്? തീർച്ചയായും അതുതന്നെയാണ്. അതായത് ഇത് ഒരു വെൽ പ്ലാൻഡായുള്ള ഒരു സംഭവം ആയിരുന്നു എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. അതായത് ഒരു വർഷം കൊണ്ട് തീരും, ഇതിൻ്റെ പ്രൊജക്റ്റ് ഒരു വർഷത്തും കൂടെ കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള കാര്യം തന്നെയാണ് ഞങ്ങളോടും പറഞ്ഞിരുന്നത്. പല കാര്യങ്ങളും ഞങ്ങൾ എക്സ്ക്യൂസ് ചെയ്തത്, ഈ സംഭവങ്ങൾ, ഇതിൻ്റെ കറണ്ടിൻ്റെ കാര്യങ്ങളായാലും ഏത് കാര്യങ്ങളായാലും ഞങ്ങളൊക്കെ സഹിച്ചുകൊണ്ടിരുന്നത്, ഈ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ മുന്നിലാണ് നിൽക്കുന്നത്. ഇത് കാര്യങ്ങളൊക്കെ ഞങ്ങൾ സഹിച്ചുകൊണ്ടിരുന്നത്, ഒരു വർഷം കൊണ്ട് ഓപ്പൺ ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് ഇവിടെയുള്ള കച്ചവടക്കാർക്കും കൂടി കിട്ടും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത്. ആ കാര്യങ്ങളൊന്നും ഇനി ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ല, ഇവിടുത്തെ കച്ചവടക്കാർക്ക് ഒരു പ്രതീക്ഷയില്ല. ഇങ്ങനായിട്ട് പോലും ഒരു വാടക കുറയ്ക്കാനുള്ള സംവിധാനം ഉണ്ടായി, വാടക പകുതിയാക്കാം എന്ന് പറഞ്ഞു, വാടക ഒഴിവാക്കിത്തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഇതൊക്കെ നമ്മൾ മുനിസിപ്പാലിറ്റി പോകുമ്പോൾ കച്ചവടക്കാർക്ക് വേണ്ടിയിട്ട് വാക്കാല പറയാമെന്നല്ലാണ്ട് ഞങ്ങൾക്ക് ഒഫീഷ്യലി ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടിയില്ല. ഇപ്പോഴും ഞങ്ങൾ ആശങ്കയിലാണ്. ഞങ്ങൾ ഈ 2 വർഷത്തെ വാടക ഞങ്ങൾ കുടിശ്ശികയായിട്ട് ഞങ്ങൾക്ക് ഇവിടുണ്ട്. ഞങ്ങളത് അടക്കേണ്ടി വരുമോ, മുഴുവനായിട്ട് ഞങ്ങൾ അടക്കേണ്ടി വരുമോ, അതല്ല ഞങ്ങൾക്ക് ഒഴിവാക്കി തരുമെന്ന് ഇതിൽ കച്ചവടക്കാർ ആര് ചോദിച്ചാൽ ഞങ്ങൾക്ക് ആർക്കും പറയാൻ കഴിയില്ല. ഞങ്ങൾ ഒരുപാട് പേരെ ഞങ്ങൾ പോയി കണ്ടിട്ടുണ്ട്. ഞങ്ങൾ കൂടെ നിൽക്കാം എന്ന് തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾ കൂടെ നിൽക്കാമെന്ന് പറയാമെന്നല്ലാണ്ട് ഞങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്തു എന്നുള്ള ഇതൊന്നും ഇവിടെ ഒന്നും പ്രൊജക്റ്റ് ചെയ്യുന്നില്ല, ഇവിടെ ഒന്നും കാണുന്നില്ല. ഓപ്പൺ ആകുമെന്നുള്ളൊരു പ്രതീക്ഷ എന്തെങ്കിലും അവർ തരുന്നുണ്ടോ? അതൊന്നും പറഞ്ഞിട്ടില്ല, ഒന്നുമില്ല. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എന്നും ഓപ്പൺ ആകും? ഇത് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു ഒരു 1.5 വർഷം കൂടെങ്കിലും ഇത് തീരും എന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ പ്രതീക്ഷ വെക്കുന്നില്ല. ഇതിലുള്ള ഒരുവിധം കച്ചവടക്കാരൊക്കെ ഇപ്പം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരുപാട് കച്ചവടക്കാരൊക്കെ സാധാരണ ദിവസ വേതനത്തിന് വേണ്ടി ജോലിയെടുത്തും അങ്ങനെയൊക്കെയാണ് കുടുംബം പൊറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു മുനിസിപ്പാലിറ്റി ബിൽഡിങ്ങിലാണ് ഞങ്ങൾ പെട്ടുപോയത് എന്നുള്ളൊരു സംഭവത്തിൻ്റെ പേരിൽ മാത്രമാണ് ഞങ്ങൾ ഇത്രയും അനുഭവിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് വ്യാപാരി സമൂഹം ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമോ പ്രതികരണമോ നടത്തുന്നില്ല? പ്രതികരണ ശേഷി രംഗത്ത് വരുന്നില്ല. സ്വാഭാവികമായും ഈ ഒരു ഏരിയയിലെ കച്ചവടക്കാരെങ്കിലും സംഘടിക്കാത്തത് എന്തുകൊണ്ടാണ്? അല്ല, സംഘടിക്കാത്തത് ഞങ്ങൾ സംഘടിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാ കച്ചവടക്കാരെല്ലാവരും കൂടി കൂടിയിട്ട് ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിലെ ചെയർപേഴ്സണെ ഞങ്ങൾ പോയി കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് വ്യക്തമായൊരു തീരുമാനം, ഞങ്ങൾക്ക് നല്ല രീതിയിലൊരു തീരുമാനം എടുക്കാമെന്ന് അവർ പറഞ്ഞതുമാണ്, ഞങ്ങളോട് പറഞ്ഞതുമാണ്, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഞങ്ങൾ അങ്ങോട്ടേക്ക് വിളിച്ചിട്ട് ഇത് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് പകരം ഞങ്ങൾ നിരന്തരം ഞങ്ങൾ അവിടെ ഞങ്ങൾ ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ വാടകയുടെ കാര്യം, ഞങ്ങളുടെ ഈ ദുരിതം എന്ന് അവസാനിക്കും എന്നുള്ള ഞങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിനൊന്നും ഞങ്ങൾക്ക് മറുപടിയില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ഇവിടുത്തെ. ഞങ്ങൾ നേരിടുന്നൊരു ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഇതിൽ നിങ്ങൾ കണ്ടറിയാം, ബസ് സ്റ്റാൻഡിലേക്ക് കയറാൻ ആ ഒരു ചെറിയൊരു കവാടം മാത്രമേ ഉള്ളൂ, ആ ഒരു എൻട്രൻസ് മാത്രമേ ഉള്ളൂ. ആ എൻട്രൻസ് എന്ന് പറയാൻ ഞങ്ങൾക്ക് ഇതിലൂടെ ഈ ആൾക്കാർ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ വർഷങ്ങളായിട്ട് ഇതിലൂടെ പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിൽ അറിയാവുന്ന ആൾക്കാർ മാത്രമേ ഇതിലൂടെ പോവുള്ളൂ. അതും വളരെ തുച്ഛം ആൾക്കാർ മാത്രമേ ഇത് പോവുള്ളൂ. അല്ലാതെ ഇതിൽ ഒരു പുതിയ ആൾക്കാർ, അതായത് പുതിയതായിട്ടുള്ള ഒരു ആൾക്കാർക്ക് ഇവിടെ സ്ഥാപനങ്ങൾ ഉണ്ടോയെന്ന് വരെ അറിയില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ഈ ഒരു സ്ഥാപനം ഇങ്ങനെ ഇതൊരു ഇതിങ്ങനെ കെട്ടിക്കിടക്കുന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് പ്രവർത്തനങ്ങളും വേണ്ടാത്ത പ്രവർത്തനങ്ങൾക്കാരിലൊക്കെ കൂടാനും ചാൻസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. കോവിഡായിരുന്നു, കോവിഡിനെ തുടർന്ന് മറ്റൊരു ദുരിതമാണ് ഇപ്പോൾ. തീർച്ചയായും, അതായത് കോവിഡിന് ഞങ്ങൾ കട അടച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ അതുപോലെ തന്നെയാണ്, കട അടച്ചിട്ട് അതേ സ്ഥിതി തന്നെയാണ് ഞങ്ങളുടെ. ജസ്റ്റ് തുറക്കുന്നുണ്ട്, വീട്ടിലിരിക്കാൻ മടിയായതുകൊണ്ട് വന്ന് കട തുറക്കുന്നേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. കസ്റ്റമറെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ആരെങ്കിലും വന്നെങ്കിൽ ആയി, ഇല്ലെങ്കിൽ ഇല്ലാത്ര ഉള്ളൂ. 18 മാസം, ഇപ്പോൾ 20 മാസമായി, 18 മാസം കൊണ്ട് തീർത്തരാന്ന് പറഞ്ഞതാണ്. വെറുതെ ഇവിടെ നിന്നിരിക്കും, നേരം വെക്കുമ്പോൾ ഇരിക്കും, വൈകുന്നേരം പോകും, അത്ര തന്നെ. വേറെ പിന്നെ എന്ന് കഴിയുന്നോ, ഒന്നിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. വാടക 2 വർഷമായിട്ട് പെൻഡിങ്ങിലാണ്, അപ്പോൾ തീരുമാനം എടുക്കാൻ അവർക്ക് തീരെ കഴിഞ്ഞിട്ടില്ല. മുൻപിലാണ് ഈ ഒരു വർക്ക് നടക്കുന്നത്, എന്നാണ് പഠിത്ത കാലത്ത് എന്നാണ് പണി നടന്നിരുന്നത്? ഏറ്റവും ലാസ്റ്റ് ഒരു മൂന്ന് മാസം മുന്നെയാണ്. അതിൻ്റെ കാരണം എന്താണെന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ റൂമേഴ്സൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഞങ്ങളത് നോക്കേണ്ട കാര്യമില്ല. അതൊക്കെ ഭരണകൂടം അത് ഭരണരാതിരി അത് നോക്കുക എന്നുള്ളതുകൊണ്ട് അതിനൊക്കെ ഒരുപാട് റൂമേഴ്സൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ ആവശ്യം ഇത് എത്രയും പെട്ടെന്ന് തീർത്തിട്ട് ഞങ്ങളെയും കൂടി ഇതിൻ്റെ ഒരു ഭാഗവാക്കായിട്ട് ഞങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് തരാമെന്നുള്ളതാണ്.
ഇതിൽ ഞങ്ങളോട് ആദ്യം പറഞ്ഞിരുന്നു ഇതിൽ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് ഇതിൽ ഇതിനെ അറ്റാച്ച് ചെയ്തിട്ട് ഞങ്ങളെയും കൂടി കൺസിഡർ ചെയ്തിട്ട് ഈ ഇവിടെ വർക്കുകൾ നടക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും ഞങ്ങളിപ്പോൾ ഈ വർക്കിലൊന്നും കാണുന്നില്ല. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ചെയർപേഴ്സൺ, അതായത് ആദ്യത്തെ ഇത് മാറിയിട്ട് ഇപ്പോൾ വന്ന പുതിയ വന്ന ചെയർപേഴ്സണും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തുകയായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. ഞങ്ങളെയും കൂടി അതെ എത്രയും പെട്ടെന്ന് തീർത്തരാം, എത്രയും പെട്ടെന്ന് തീർത്ത് ഞങ്ങൾക്ക് ഓപ്പൺ ആക്കി തരാം. നമ്മുടെ ഓക്കെ, ഈ ഒരു ബസ് സ്റ്റാൻഡിന് മുൻപിലുള്ള ഒരു മൊബൈൽ ഷോപ്പ്, ഈ മൊബൈൽ ഷോപ്പ് പേര് 4G മൊബൈൽ, ഷിഹാബ് അൻസാർ. ഷിഹാബ് അൻസാർ, ഇവർ വർഷങ്ങളായി നമുക്കറിയാം ഈ ഒരു പാത കാണാം, ബസ് സ്റ്റാൻഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഓരം ചേർന്ന ബിൽഡിങ്ങുകളാണ്. ഇവിടെയുള്ള എല്ലാ ബിൽഡിങ്ങുകളിലും ആളുകൾ ഒഴിഞ്ഞുപോയി, പേരിന് പോലും ആളുകൾ എത്തുന്നില്ല എന്നുള്ളതാണ്. വീട്ടിലിരിക്കുന്നതിന് പകരം ഇവിടെ വന്ന് ഇരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇത് രണ്ട് ഒന്നര വർഷമായി തുടരുന്ന ഒരു പ്രക്രിയയാണിത്. ഇത് എന്ന് തീരുമെന്നുള്ള ഒരു ആശങ്ക അവർ പങ്കുവെക്കുകയാണ്. എന്താ പറയാന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഒന്നൊന്നര വർഷത്തോളമായല്ലോ ഇത് ഈ ഒരു മറ ഈ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ഇതിലാണ്. ഇവിടെ തന്നെ പറയ സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആദ്യം. അപ്പോൾ ഞാനൊരാൾ മാത്രം ഇങ്ങനെ, അതും ഉച്ചകേശൊക്കെ അടിച്ചിട്ട് പോവും. അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഒന്നൊന്നര വർഷം. ഇത് അതിലും രണ്ടും കൂടെ ഒന്നിച്ച് വന്നപ്പോൾ നമുക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ ഈ സമയത്ത്. ഇതിൻ്റെ പിന്നെ ഇത് ശരിക്കും കണക്ക് പ്രകാരം വർഷം ഒരു വർഷം മുമ്പേ ഉദ്ഘാടനം ചെയ്യേണ്ട രീതിക്കായിരുന്നു. അതിനുശേഷം കൊറോണ വന്നു, അതിനുശേഷം അങ്ങനെ നീണ്ടു നീണ്ടു പോയി. ഇപ്പോൾ വേറെ എന്തൊക്കെ പ്രശ്നങ്ങളായിട്ട് നീണ്ടു പോവാണ്. അതിൻ്റെ ശരിക്കുള്ള യഥാർത്ഥം എന്താണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായിട്ടില്ല. അവിടെ നമ്മൾ ഓണർ വേറെ ആളുണ്ട്, മൂപ്പര് ഒക്കെ പോയിട്ട് സംസാരിച്ചിരുന്നു. അന്ന് പറഞ്ഞ മൂന്നാല് മാസം കൊണ്ടൊക്കെ ശരിയാവും എന്നൊക്കെ പറഞ്ഞു. ഡെയിലി വരുന്ന ഒരാളാണ്, എന്നാണ് പഠിത്തം പണി തുടങ്ങിയത്? പണി ഇപ്പോൾ ബ്ലോക്കായിട്ട് കുറച്ച് ഒരു മാസത്തോളമായിട്ട് വർക്കൊന്നും നടക്കുന്നില്ല. അങ്ങനെ കാലിയായിട്ടാണ് കിടക്കുന്നത് എന്നുള്ളത്. സ്വാഭാവികമായൊരു വലിയ പദ്ധതിയാണ്, അത് വരുമ്പോൾ സമയമെടുക്കും, കാലതാമസം ഉണ്ടാകും. പക്ഷെ അതൊക്കെ സഹിക്കാമായിരുന്നു, പക്ഷേ ഇത് എത്ര കാലം സഹിക്കും എന്നുള്ളതാണ് അതാണ് പ്രശ്നം. ഇത് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊക്കെ സ്വാഭാവികമായിട്ട് ഉഷാറാവും, പശ്ചാത്തലമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷ. പക്ഷേ ആ പ്രതീക്ഷയൊക്കെ ഇപ്പോൾ അസ്തമിച്ചു ഒരു അതെ. അതിന് ഇതുവരെ ഒരു തീരുമാനം ഇപ്പോഴും പറയാനായിട്ടില്ല, അതാണ് വിഷയം. ഇല്ല ഇല്ല, ഞങ്ങൾ രണ്ടുപേരുണ്ട് ഷിഫ്റ്റായിട്ട്. ഞാൻ ഉച്ചവരെ, ഉച്ചക്കേഷം മറ്റാൾ വരും, അങ്ങനെയായിട്ട് പോകണം. അതിലും കുറഞ്ഞു, പകുതിയിലും കുറവായിട്ട് തന്നെ. നമ്മളെ സ്ഥിരം കസ്റ്റമേഴ്സ് മാത്രം കണ്ടറിഞ്ഞ് വരുന്നവർ മാത്രം, അല്ലാതെ ആൾ പാസിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെ സംസാരിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അന്ന് ഒഴിവാക്കുന്ന പറഞ്ഞിട്ട്. പിന്നെ ഒന്ന് തീരുമാനം എങ്ങനെ ആ പ്രതീക്ഷ തന്നെയാണ്, 100% ആ പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അല്ല അപ്പോൾ അത് ബുദ്ധിമുട്ടല്ലേ. ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ശരിയാക്കി തരുന്നുള്ളൊരു ഒഴിവാക്കി തരുന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ നമുക്കുള്ളത്. ഇനി എന്താ അറിയില്ല. ഓക്കെ, താങ്ക്. നല്ല ബുദ്ധിമുട്ടാണ്, മണിക്കൂറുകളോ ഇവിടെ കാത്തു നിൽക്കണം. പിന്നെ എപ്പോഴെങ്കിലും ഒരു ബസ് വരും, നമ്മൾക്ക് നിശ്ചിത ടൈമിൽ ഒന്നും എത്താൻ പറ്റണില്ല. അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ബസ്സുകൾ വരുന്നില്ല കറക്റ്റ് ടൈമിലും, ബസ്സില്ല. ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ബസ് വരുന്നുള്ളൂ. അതൊക്കെ തന്നെ ബുദ്ധിമുട്ട്. ഞാൻ തിരൂരിൽ നിന്ന് വരികയാണ്, എനിക്ക് പാങ്ങിലെത്തണം. ഞാൻ രാവിലെ ഒരു 7 മണിക്ക് പുറപ്പെട്ടാണ്, തിരൂർ പോയിട്ട് ഇപ്പോഴത്തെ തിരിച്ച് ബസ് വരുന്നില്ല. ബസ് എപ്പോഴാണ് വരാ? ബസ് സ്റ്റാൻഡിൽ, അവിടെ പഴയ സ്റ്റാൻഡുണ്ട്, അവിടെ വരുമെന്ന് പറയണേ അവര്. എപ്പോഴാണ് വരുമെന്ന് പറയില്ല. പഴയ സ്റ്റാൻഡ് ഉള്ളിലാണ്, മാർക്കറ്റിൻ്റെ ആ ഭാഗത്താണ്. ഇല്ല, അപ്പോൾ ഇവിടെ ഇരിക്കണം. ബസ് ഇവിടെ വരുമ്പോൾ കയറി പോവുക അത്രമാത്രം. കോട്ടിക്കൽ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു അവസ്ഥയാണിത്. സ്വാഭാവികമായും ഇവിടെ ഒരു മാർഗനിർദ്ദേശങ്ങൾ നൽകുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും പോലീസുകാരോ ആരും ഇവിടെ ഇല്ല. യാത്രക്കാരൊക്കെ ദൂര യാത്രക്കാരെല്ലാം ഇവിടെ ഈ ബസ് സ്റ്റോപ്പിൽ വന്ന് ഇരിക്കുകയാണ്. ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഉണ്ട്, അത് എവിടെയാണെന്ന് ആളുകൾക്ക് അറിയില്ല. പ്രത്യേക ഒരു നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ഒരു ബോർഡുകളോ കാര്യങ്ങളോ ഇല്ല. ഇവിടെ മണിക്കൂറുകളോളം കാത്തിരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടുത്തെ യാത്രക്കാർക്ക് ഉള്ളത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ നല്ലൊരു നമ്മുടെ ചെയർമാൻ നല്ലൊരു പദ്ധതി കൊണ്ടുവന്നതായിരുന്നു. എഴുതി നീങ്ങുന്നതിൻ്റെ അവസ്ഥ ചെറിയ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. വ്യക്തമായൊരു ധാരണ നമുക്കില്ല, എത്രയും പെട്ടെന്ന് ശരിയാവണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ട് ഞങ്ങളുടെ ഞാനൊരു ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ്റെ പ്രസിഡൻ്റ് കൂടിയാണ്. അശാസ്ത്രീയമായിട്ട് പാർക്ക് ചെയ്യുന്നതിനെതിരെ കുറേ പ്രശ്നങ്ങളുണ്ടെങ്കിലും തൊഴിലാളികൾക്ക് വളരെ വിഷമമായ ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓട്ടോ തൊഴിലാളി യൂണിയൻ പ്രസിഡൻ്റ് എന്നുള്ള നിലയ്ക്ക് അതിനൊരു ശാശ്വത പരിഹാരം കാണണം.
റോഡുകൾ ബ്ലോക്ക് ആവുന്നതിൻ്റെ കാരണം ഓട്ടോറിക്ഷയുടെ പ്രോബ്ലം ആണ്. അതിനവർക്ക് വേണ്ട ഒരു സൗകര്യം ചെയ്തു കൊടുക്കാന്ന് പറയും. ഈ ബസ് സ്റ്റാൻഡിൻ്റെ പ്രോബ്ലം കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അതാണ് കൃത്യമായിട്ട് ബസ് സ്റ്റാൻഡ് വരുമ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് കൂടി കണ്ടുകൊണ്ടാണ് ആ ഒരു പ്രാതിനിധ്യം, അർഹമായ പ്രാതിനിധ്യം അവർ തരുമെന്നാണ് ചെയർപേഴ്സൺ പറഞ്ഞിട്ടുള്ളത്. അതാണ് നീങ്ങുന്നതിന് കാരണം എന്താണ് അധികൃതർ പറയുന്നത്? അഴിമതി ആരോപണം പറയുന്നുണ്ട് വ്യക്തമായിട്ട്. ഇതിൻ്റെ വ്യക്തമായിട്ട് എന്താണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണെന്നാണ് പറയുന്നത്. ഇപ്പം ഊരാളുങ്ങൽ സൊസൈറ്റിയാണ് അല്ലോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ എന്തോ പ്രോബ്ലംസ് ഉണ്ട് എന്നാണ് പറയാൻ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പദ്ധതി പൂർത്തീകരിക്കുമെന്നാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഗവൺമെൻറ്റിൻ്റെ കയ്യിലല്ലേ ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഈ ഗവൺമെൻറ് പരിഹാരം കാണേണ്ട കാര്യമാണല്ലോ. അത് മുൻകാലങ്ങളിലുള്ള ബന്ധപ്പെടലിൻ്റെ ഭാഗമായിട്ടാണ് മുൻ ചെയർമാൻ കെ നാസറി പദ്ധതി ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതൊരു വലിയ അഭിമാനം ഞങ്ങളുണ്ട്, പ്രത്യേകിച്ച് കോട്ടക്കാർക്ക് എല്ലാവർക്കും. എഴുതി നീക്കുന്നതിൽ വിഷമമുണ്ട്, എത്രയും പെട്ടെന്ന് ശരിയാവണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം. ജനങ്ങളെല്ലാം ബുദ്ധിമുട്ടുന്നുണ്ട്, നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടല്ലോ. ഈ പരിസരം വണ്ടിയുടെ ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പാർട്ടിയിൽ ഒരു ഗ്രൂപ്പിസ് ഒന്നുമില്ല, ഇടതുപക്ഷത്തിൻ്റെ ഒരു മെല്ലപ്പോക്ക് നയമതിയിൽ ഉണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏകദേശം താങ്കളുടെ കാഴ്ചപ്പാടിൽ എന്നേക്ക് ഇത് പ്രാവർത്തികമാക്കുക? കൃത്യമായൊരു ധാരണ നമുക്കില്ലല്ലോ. അതായത് ഏറ്റെടുത്ത ഊരാളുങ്ങൽ സൊസൈറ്റി അല്ലേ ഇതിൻ്റെ വ്യക്തമായൊരു കാര്യം പറയേണ്ടത്. അസോസിയേഷൻ ഈ ഒരു നഗരസഭയുമായൊക്കെ ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ എന്താണ് അവർ പറയുന്നതിന് ഉറപ്പെന്താണ്? എത്രയും പെട്ടെന്ന് ശരിയാവും. ഊരാളുങ്ങൽ സൊസൈറ്റി പറഞ്ഞ സമയത്ത് ചെയ്തു തന്നിട്ടില്ല എന്നുള്ളൊരു വിവരമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കാര്യമായിട്ട് നഗരസഭയുമായി അസോസിയേഷൻ്റെ നേതാക്കളെ നിലയ്ക്ക് താങ്കളൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും. എത്രയും പെട്ടെന്ന് ശരിയാക്കാനുള്ള നടപടികൾ എടുക്കുന്നുണ്ട് ചെയർപേഴ്സണിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. കാരണം ഈ കോട്ടക്കലിൻ്റെ അവസ്ഥ, മണിക്കൂറുകളോളം ചിലപ്പോൾ ബ്ലോക്ക് ആകേണ്ട ഒരു അവസ്ഥ ഇവിടെ ഉണ്ടല്ലോ. ഒരു ആംബുലൻസ് വരികയെന്നുണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞ് മാറ്റി നിർത്തേണ്ട ഒരു അവസ്ഥയൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ചുരുത്താമെന്നുള്ള അവരുടെ വാക്കാൽ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. കോവിഡുണ്ടായി, കോവിഡിനെ തുടർന്നുള്ള മറ്റൊരു ദുരിതമായി ഓട്ടോറിക്ഷ തൊഴിലാളികൾ ആ രീതിയിൽ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കാണ് ഏറ്റവും വലിയ ഇത് വന്നിട്ടുള്ളത്. കാരണം വെച്ചാൽ നല്ലൊരു ഓഫീസേഴ്സ് ഉദ്യോഗസ്ഥന്മാരെ പോകുമ്പോൾ അവർക്കെതിരെ ഫൈൻ ചുമത്തുക, അവർ അസാശ്രീയമാണെന്ന് പറയുക. ശാസ്ത്രീയമായിട്ട് ഇവിടെ എവിടെയും ഒന്നും നടക്കുന്നില്ലല്ലോ. അശാസ്ത്രീയമെന്ന് പറഞ്ഞവർ എന്താ, ഒരു നമ്മുടെ തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ അതുകൊണ്ടാണ് ഇതൊക്കെ ഇട്ടു പോകുന്നത്. ശാസ്ത്രീയമായിട്ടല്ലോ. അപ്പോൾ അവർ തന്നെയാണ് ഇതിൽ ബലിയാടായിട്ടുള്ളത്. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയനും ബസ് തൊഴിലാളി യൂണിയനും ഇപ്പോൾ മാർക്കറ്റിലേക്കൊക്കെ നമുക്ക് കടക്കാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ. അനധികൃത പാർക്കിങ്ങും അത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോലീസിനും കഴിയാത്ത കുറേ വിഷയങ്ങൾ ഇതിനുണ്ട്. ഇവിടെ വന്ന് യാത്രക്കാർക്കൊന്നും ബസ് സ്റ്റാൻഡ് എവിടെയെന്ന് അറിയില്ല. ഒരു കാര്യമായൊരു മാർഗ്ഗനിർദ്ദേശം ഇല്ല എന്നുള്ളൊരു അപര്യാപ്തത ഉണ്ടോ അവിടെ? ഒന്നാമത് ഈ കോവിഡ് കാലഘട്ടത്തിൽ വ്യക്തമായൊരു ധാരണ പറയാൻ ആർക്കും കഴിയുന്നില്ല. മാധ്യമങ്ങൾ നിരന്തരമായിട്ട് എല്ലാവരും എടുത്ത് കാണിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ, ഇവിടുത്തെ പോരായ്മയും പ്രശ്നങ്ങളൊക്കെ. പക്ഷേ ഏറ്റെടുത്ത കമ്പനികൾ അല്ലെ സൊസൈറ്റികളൊക്കെ ഇതിന് വ്യക്തമായ സമയം പറയണ്ടേ? ഇല്ലെങ്കിൽ അതിനെതിരായിട്ട് നമ്മൾ ജനങ്ങളെ ഭാഗത്തു നിന്നൊരു പ്രക്ഷോഭം ഉണ്ടാവും, അതിനെതിരെ നിയമ നടപടിക്ക് പോകും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ എപ്പോൾ നോക്കിയാലും ബ്ലോക്കാണ്. നമുക്ക് നമ്മളെ സമയത്തൊന്നും എത്തിപ്പെടാൻ സാധിക്കണില്ല. നമ്മളിപ്പോൾ 3 തിരുവഞ്ചേരി ഓടുന്നുണ്ട്. ഒരു ട്രിപ്പിന് നമുക്ക് കറക്റ്റ് കോട്ടക്കൽ പാസ് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ മറ്റുള്ള വണ്ടിക്കാരെ ഇത് പ്രശ്നം എന്നും അടിയും പൊടി കാര്യമായിട്ടുള്ളതാണ്. അതെ അതെ, അത്ര തന്നെ പറയാനുള്ളൂ. 1.5 വർഷമായിട്ട് യാത്രക്കാർക്കും ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ ഇതിപ്പോൾ ബസ് സ്റ്റാൻഡല്ല, ഇവിടെ 1, 2, 3 ബസ്സായിട്ട് ഇവിടെ നിർത്തിയിടും. അപ്പോൾ എന്തെങ്കിലും നമുക്ക് ബസ് പോകാനും പറ്റില്ല, നമുക്ക് സമയത്ത് എത്തിപ്പെടാൻ പറ്റില്ല. മറ്റ് വണ്ടിക്കാരും മൊത്തം നമ്മൾ ബ്ലോക്കായി കിടക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഈ ബസ് സ്റ്റാൻഡ് തുറന്ന് ഞങ്ങളുമായി സഹകരിക്കണമെന്ന്. ഈ ഒരു രീതിയിലാണ് ബസ് ഡ്രൈവർമാർ പ്രതികരിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? എന്താണ് പുതിയ ബസ് സ്റ്റാൻഡുമായി പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ജോലികൾ നടക്കാത്തതിനാൽ ഗതാഗത തടസ്സം വളരെ പരിതാപകരമായിട്ട് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ കാരണത്താൽ ഓട്ടോ തൊഴിലാളികൾക്കാണെങ്കിലും ബസ് തൊഴിലാളികൾക്കാണെങ്കിലും അതുപോലെ ഇവിടെ മറ്റുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് മൊത്തത്തിൽ വളരെ ദയനീയമായ അവസ്ഥയാണ്. അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ അല്ല മുനിസിപ്പാലിറ്റിയുടെ അനാസ്ഥ ഇതിലുണ്ടോ എന്ന് സംശയിക്കാണ്ടിരിക്കണം. കാരണം ഇതിന് മുന്നേയും ഇവിടുത്തെ വാഹന ഗതാഗത തടസ്സവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴും ഇവിടെയുള്ള പിന്നെ ഭരണകക്ഷി നേതാക്കളായാലും പ്രതിപക്ഷ നേതാക്കളായാലും വാഹന തൊഴിലാളികളുടെ നേരെയും അതേപോലെ വ്യാപാരികളുടെ മേലെയും വെച്ച് കെട്ടി ഇതൊരു പിന്നെ പൊതുവിഷയമാക്കി മാറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. പഴയ ബസ് സ്റ്റാൻഡ് തന്നെ ഇൻ്റർലോക്ക് ചെയ്ത് നല്ലൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് സൈഡിലുണ്ടാക്കി തീർക്കാമായിരുന്നൊരു വിഷയത്തെ ഇത്രയും വലിയൊരു ഫണ്ട് ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ
പിന്നെ അതിൻ്റെതായ ഒരു മാർഗരേഖ കറക്റ്റ് അല്ലാതെ ചെയ്തതിൻ്റെ ഒരു ഫലമാണ് ഇതെന്നാണ് നമ്മളൊരു സംശയം. എന്താണ് ജനസംസാരം, എന്താണ് ഇത് ഇത്ര വൈകാൻ കാരണം, എന്താണ് അഴിമതിയാണോ അല്ലെങ്കിൽ ഗ്രൂപ്പിസമാണോ, എന്താണ് ഇതിലുള്ള പ്രധാന പ്രശ്നം എന്ന് പറയപ്പെടുന്നത്? ജനസംസാരം എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിസാണെന്നും പറയാം, പിന്നെ പാർട്ടിയിലുള്ള ഗ്രൂപ്പിസാണെന്ന് പറയാം. ഞാനും ഒരു ലീഗുകാരനാണ്, പക്ഷേ പാർട്ടിയിലുള്ള ഗ്രൂപ്പിസാണെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ മറ്റൊരു വിഭാഗം പറഞ്ഞത് ഇത് അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, ഫണ്ടിൻ്റെ വിഷയങ്ങളാണ് എന്നും പറഞ്ഞിട്ട് പ്രതിപക്ഷവും അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഇരുപക്ഷവും ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഇരുപക്ഷവും ഇത് മറ്റ് തൊഴിലാളികളുടെയും വാഹന ബസ് ജീവനക്കാരുടെയും അതുപോലെ ഓട്ടോ തൊഴിലാളികളുടെയും വ്യാപാരികളുടെയും മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു അവസ്ഥ വിശേഷം ഉണ്ടാകുന്നു. താങ്കൾ പറഞ്ഞു താങ്കൾ മുസ്ലിം ലീഗ് പ്രവർത്തകനാണ് എന്ന്, പാർട്ടിക്ക് പോലും ഇതൊരു ദോഷകരമായി ഭവിക്കലേ, ഒരു മോശമല്ല ഇതൊക്കെ പാർട്ടിക്ക് പോലും ഇതൊരു? പാർട്ടി ഭരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി എന്ന നിലക്ക് പാർട്ടിക്ക് ആളുകൾ പാർട്ടിക്കെതിരെ സംസാരിക്കുന്നുണ്ട്, പാർട്ടി നേതാക്കൾക്കെതിരെ സംസാരിക്കുന്നുണ്ട്. അത്ര എന്തൊക്കെയാവും എന്നാണ്, ഇത് രണ്ട് വർഷത്തോളമായി അല്ലെങ്കിൽ ഒന്നര വർഷത്തോളമായി ഇങ്ങനെ കിടക്കുന്നു. ഒന്നര വർഷം 2019 തറക്കല്ലിട്ടത്, ഒന്നര വർഷം കൊണ്ടാകുമെന്നാണ് പറഞ്ഞിരുന്നത്. എവിടെയാണ് പാളിച്ച പറ്റത് എന്നാണ് താങ്കളുടെ ഒരു കാഴ്ച? അവരിപ്പോൾ പൊതുവെ പറയുന്നത് കൊറോണയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, എങ്കിലും ഇതിൽ കൊറോണയേക്കാൾ അധികം അധികൃതരുടെ അനാസ്ഥയാണ് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പെട്ടെന്ന് പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കണം. ഞാനൊരു ബസ് ജീവനക്കാരനാണ്. ഇപ്പോൾ കൊറോണയുമായി ബന്ധപ്പെട്ട വിഷയത്താൽ ഇപ്പോൾ ഓട്ടോറിക്ഷയിൽ ഡ്രൈവറായി പോകുന്നു. എങ്കിലും ഏത് വിഭാഗക്കാർക്കാണെങ്കിലും ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ദുരിതം അനുഭവിക്കുന്നത്. എവിടെയാണ് ബസ് നിൽക്കുന്നത്, ഏത് ഭാഗത്തേക്കുള്ള ബസ് എവിടെ നിൽക്കുന്നു എന്ന് പോലും അറിയാത്തൊരവസ്ഥയാണ് ഇവിടെ പുറത്തുനിന്ന് വരുന്നുള്ള യാത്രക്കാർക്ക് അനുഭവപ്പെടുന്നത്. ഓക്കെ, എന്ന് വരുന്ന ഒരു ഐഡിയ ഇല്ല. പണി തീരണം. അധികാരികൾ പണി പൈസ ഫണ്ട് കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പണി തീർക്കണമെങ്കിൽ ഫണ്ട് കിട്ടണം എന്ന് പറയുന്നത്. ഡ്രൈവർമാർക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ബസ്സിറങ്ങിട്ട് ആൾ ഇങ്ങോട്ടേ വരുന്നത്, അപ്പോൾ ഡ്രൈവർമാർക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ ഓട്ടം കുറയും ഒക്കെ ചെയ്യും. അത് പിന്നെ പണി തീർന്നാലേ ഞങ്ങൾക്ക് പാർക്കിങ് ബസ് സ്റ്റാൻഡിൽ കയറ്റിയാലേ ഞങ്ങൾക്ക് ഇവിടെ ഇവിടുന്ന് ആൾ വിളിക്കണ്ടോ? അപ്പോൾ അത് ഞാൻ അവിടുന്ന് പിന്നെ ബസ് സ്റ്റാൻഡിൽ ഓപ്പൺ ആണോ, എന്നാലേ ഞങ്ങൾക്ക് ഓട്ടം കൂടുതൽ കിട്ടുള്ളൂ. അങ്ങനെ ഉണ്ട് ബസ് സ്റ്റാൻഡും. പിന്നെ എന്തായാലും പിന്നെ ഒന്നര വർഷമായി ഇത് ഇങ്ങനെ കിടക്കുകയാണ്. സ്വാഭാവികമായും ക്ലിയർ ആവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ക്ലിയറാവുന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, എന്നാൽ ക്ലിയർ ആവുന്ന ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അധികമായിട്ട് ആരും ഇന്ന് ഓപ്പൺ ആവുന്ന ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നാണെന്നുണ്ട്. പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് ഓട്ടോ തൊഴിലാളികൾ. ഒരു പ്രതീക്ഷയില്ല. എന്ത് പ്രതീക്ഷ? കോവിഡ് അല്ലേ, പിന്നെ എന്ത് പ്രതീക്ഷ? അല്ലേ ഇതിന് ഇവിടെ ഓട്ടം കുറവാ. പിന്നെ ഓട്ടോ തൊഴിലാളികൾക്കൊക്കെ പറയാനുള്ളത് എന്താണ്? പറയാനെന്ന് പറഞ്ഞത് ഒന്നര വർഷമായി ഇതുവരെ പണി കുറച്ചേ നടന്നിട്ടുള്ളൂ, കൂടുതലൊന്നുമില്ല. ആ കെടുത്തം കെടുക്കുകയാണ്. കാരണം എന്താണെന്ന് അറിയില്ല, ഒന്നും പറഞ്ഞ് കേട്ടിട്ടില്ല. ബുദ്ധിമുട്ട് സാധാരണ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല, എന്നാലും ബുദ്ധിമുട്ട് തന്നെയാണ്. കോട്ടക്കൽ നഗരസഭയുടെ അഭിമാന പദ്ധതിയായ കോട്ടക്കൽ മുനിസിപ്പൽ കോംപ്ലക്സ് ബസ് സ്റ്റാൻഡ് കം കോംപ്ലക്സ് പദ്ധതി പാതി വഴിയിലായിരിക്കുകയാണ്. സ്വാഭാവികമായി 2019 നവംബറിലായിരുന്നു ഇതിന് തറക്കല്ലിട്ടത്. ഒന്നര വർഷത്തിനകം ഇത് പദ്ധതി പൂർത്തീകരിക്കും, പൂർത്തീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുമെന്നായിരുന്നു അന്നത്തെ ഭരണകൂടം അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ നവംബർ വരുന്നതോടുകൂടി 2 വർഷം പൂർത്തിയാവുകയാണ്. സ്വാഭാവികമായും കോവിഡിൻ്റെയും അതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധി എല്ലാം പറയുന്നുണ്ട്. എന്തായിരിക്കും ഈ ഒരു പദ്ധതി വൈകാൻ കാരണം? ഈ പദ്ധതി ഇനി എന്ന് നടപ്പിലാക്കി പൊതുസമൂഹത്തിന് മുൻപിൽ തുറന്നു കൊടുക്കും? ഏതായാലും ആളുകളുടെ പ്രതികരണങ്ങളെല്ലാം പ്രേക്ഷകർ കേട്ട് കഴിഞ്ഞു. നമുക്കപ്പം ചേരുന്നത് കോട്ടക്കൽ നഗരസഭയുടെ പ്രതിപക്ഷ നേതാവും LDF നേതാവും കൂടിയായ കബീർ മാസ്റ്റർ ചേരുകയാണ്. മാസ്റ്റർ, എങ്ങനെയാണ് കോട്ടക്കൽ നഗരസഭയുടെ സ്വപ്ന പദ്ധതിയാണ് ഈ ഒരു പ്രൊജക്റ്റ്, ഇപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ എന്താ? വളരെയധികം കൊട്ടിഘോഷിച്ചുകൊണ്ട് വലിയ ഒരു പദ്ധതി എന്ന രൂപത്തിൽ കോട്ടക്കലിലെ ജനങ്ങളുടെ ആകെ ഒരു ഡ്രീം പ്രോജക്റ്റ് എന്ന രൂപത്തിലാണ് ഈ ബസ് സ്റ്റാൻഡ് നവീകരണ പദ്ധതി ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്. കഴിഞ്ഞ കൗൺസിലിൻ്റെ സമയത്ത് വലിയ ഒരു ഉദ്ഘാടന മാമാങ്കം തന്നെയായിരുന്നു നടത്തിയിരുന്നത്. വലിയ പ്രതീക്ഷയാണ് കോട്ടക്കലിലെ വ്യാപാരികൾക്കും കോട്ടക്കലിലെ ജനങ്ങൾക്കും ഈ ഷോപ്പിംഗ് കോംപ്ലക്സുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നത്. വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, 2 വർഷമായി ഇതിന് നിർമ്മാണം ആരംഭിച്ചിട്ട്
ഇപ്പോഴും ഇതെന്ന് തുറന്നു കൊടുക്കും, ആളുകൾക്ക് എന്ന് ഇത് ഉപകാരപ്പെടും, കോട്ടക്കൽ ഇന്ന് അനുഭവിക്കുന്ന ഈ ഗതാഗത കുരുക്കുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് എന്ന് പരിഹാരം കാണാൻ കഴിയുമെന്ന് പറയാത്തൊരവസ്ഥയാണ്. ഏതാണ്ട് 27 കോടി രൂപയുടെ എസ്റ്റിമേറ്റാണ് ഇത് തുടക്കത്തിൽ തയ്യാറാക്കിയിരുന്നത്. പിന്നീട് അത് 21 കോടിയായി. കേരള അർബൻ റൂറൽ ഫിനാൻസ് കോർപ്പറേഷൻ്റെ KUTFC എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഇതിൻ്റെ ലോണ് സാങ്ഷൻ ചെയ്തിരുന്നത്. ആ ലോണുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ലോണ് പാസ്സായിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ പണി എടുത്തിരുന്നത് നമ്മുടെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ്. അവരെക്കുറിച്ച് നമുക്കറിയാം, ഊരാളുങ്കൽ ഒരു വർക്കെടുക്കുക എന്ന് പറഞ്ഞാൽ വർക്കെടുത്ത് അതിൻ്റെ അവരുടെ കാലാവധിക്ക് മുമ്പേ പണി തീർക്കുന്ന സ്ഥാപനമാണ് ഊരാളുങ്കൽ. അവർക്ക് പണം കൊടുക്കാത്തതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇതിൻ്റെ പണി ഈ അവസ്ഥയിലായിരിക്കുന്നത്. ഇവിടെ കോട്ടക്കലെ വ്യാപാരികളിൽ നിന്ന് ഏതാണ്ട് 3 കോടിയോളം രൂപ ഇതിന് വേണ്ടിയിട്ട് ആദ്യഘട്ടത്തിൽ പിരിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നഗരസഭയുടെ തനത് ഫണ്ടും മറ്റു ഫണ്ടുകളും ഉൾപ്പെടെ ഏതാണ്ട് 3 കോടിയോളം രൂപയാണ് ഇവർക്ക് മൊബിലൈസേഷൻ അഡ്വാൻസ് ആയിട്ട് ഇവർക്ക് കൊടുത്തത്. അതിൻ്റെ പുറമെ 3 ചില്ലാം കോടി കൂടെ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ 10 കോടിയിലധികം രൂപയുടെ പണി ഇവർ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ പണി പൂർത്തിയാക്കിയതിൻ്റെ ബില്ല് സമർപ്പിച്ചിട്ട് മാസങ്ങളായിട്ടും ഈ പണി ബാക്കി പൈസ എന്ന് കൊടുക്കുമെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയാണ് നഗരസഭാ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിന്. ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനകത്തുള്ള പടലപ്പിണക്കമാണ് ഇതിങ്ങനെ കിടക്കാൻ കാരണം. മുസ്ലിം ലീഗിനകത്തുള്ള അവരുടെ തർക്കം കാരണം ഇത് നടക്കരുതെന്ന് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം ആഗ്രഹിക്കുന്നു, വേറൊരു വിഭാഗം ഇത് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നു. കോട്ടക്കലിലെ ജനങ്ങൾ എന്തൊക്കെ പ്രയാസം അനുഭവിച്ചാലും ഇത് ഒരു കാരണവശാലും തുറക്കരുത്, ഇത് ഇങ്ങനെ തന്നെ ഇവിടെ ഉണ്ടാവണം, അല്ലെങ്കിൽ ഈ ഒരു അനിശ്ചിതാവസ്ഥ കോട്ടക്കലിൽ തുടരണം എന്ന രൂപത്തിലേക്ക് ഒരു വിഭാഗം കരുതുന്നുകൊണ്ടാണ് നിരന്തരമായി ഇവിടുത്തെ വ്യാപാരി സുഹൃത്തുക്കൾ, യുവജന സംഘടനകൾ, അതുപോലെ തന്നെ മറ്റ് ഒട്ടേറെ സംഘടനകൾ നിരന്തരമായ സമരം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തി. കോട്ടക്കൽ നഗരസഭയിൽ ചേരുന്ന എല്ലാ കൗൺസിൽ യോഗത്തിലും പ്രതിപക്ഷ അംഗങ്ങൾ എന്ന രൂപത്തിൽ ഞങ്ങൾ അതിശക്തമായി ഈ വിഷയം ഉന്നയിക്കും. ഇത് കോട്ടക്കലിൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റാണ്, കോട്ടക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള പ്രോജക്റ്റാണ്. ഇതെന്ന് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് പറയാൻ കഴിയുമെന്ന് വെച്ചുമ്പോൾ നഗരസഭാ ചെയർപേഴ്സന് കൃത്യമായൊരു മറുപടിയില്ല. ഇപ്പോൾ അവസാനം ചേർന്ന കൗൺസിൽ യോഗത്തിലും അതിശക്തമായി വിഷയം ഞങ്ങൾ ഉന്നയിച്ചു. ഇത് അജണ്ടയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യണമെന്ന് ഞാൻ രേഖാമൂലം എഴുതി കൊടുത്തിരുന്നു, പക്ഷേ അജണ്ടയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യാൻ തയ്യാറായില്ല. അപ്പോൾ പറഞ്ഞെന്താ, അത് പണി ഉടനെ പൂർത്തിയാകും, ഉടനെ നടക്കും. അപ്പോൾ ഞാൻ അവിടെ ഇത് എന്ന് പൂർത്തിയാകുമെന്ന് ചെയർപേഴ്സൺ ഉറപ്പായിട്ടും കോട്ടക്കലിലെ ജനങ്ങൾക്കൊരു വാക്ക് നൽകണം, അല്ലെങ്കിൽ അതൊരു ഉറപ്പ് ഇവിടെ നൽകണമെന്ന് പറഞ്ഞ് അവസാനം പറഞ്ഞു 1 മാസത്തിനുള്ളിൽ പണി പൂർത്തിയാകുമെന്ന്. അത് പറഞ്ഞിട്ടിപ്പോൾ 1 മാസം കഴിഞ്ഞു. ഇപ്പോഴും ഇവിടുത്തെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിലെ അവരുടെ ഉദ്യോഗസ്ഥന്മാരുടെ അവരുടെ പണി സാധനങ്ങളും അവരുടെ സാമഗ്രികൾ എല്ലാം അവരോട് കൊണ്ടുപോയിട്ടുണ്ട്, തിരിച്ചൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്നും പറഞ്ഞാൽ ഒന്നും നടക്കാത്ത അവസ്ഥയാണ്. അപ്പോൾ കോട്ടക്കൽ നഗരസഭാ ചെയർപേഴ്സൻ്റെ വാക്കിന് വിലയില്ല, മുസ്ലിം ലീഗിൻ്റെ കോട്ടക്കലെ ഭരണസമിതിക്കും മുസ്ലിം ലീഗ് നേതൃത്വത്തിനും ഇത് പണി പൂർത്തിയാക്കണമെന്നില്ല. ഇവിടെ ഒരു MLA ഉണ്ട്, സ്വാഭാവികമായിട്ട് ഇത്തരത്തിലൊരു വിഷയം വരുമ്പോൾ MLA ഇടപെടണം. എന്തുകൊണ്ടാണ് ഇത് നടക്കാത്തത്, ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നെ സംബന്ധിച്ച് പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം MLAക്ക് ഉണ്ട്. ആ MLA പോലും ഇവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ ആഭ്യന്തര കുഴപ്പം കാരണം, മുസ്ലിം ലീഗിൻ്റെ തർക്കങ്ങൾ കാരണം അതിൽ ഇടപെടാതെ മാറി നിൽക്കുന്നൊരവസ്ഥയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിരന്തരമായി ഞങ്ങൾ പറയും, ഈ കോവിഡ് പ്രോട്ടോക്കോളും പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ആയിരക്കണക്കായ ബഹുജനങ്ങൾ അണിനിരത്തിക്കൊണ്ട് അതിശക്തമായ സമരം മുനിസിപ്പൽ ഓഫീസിന് മുന്നിലേക്കും ബസ് സ്റ്റാൻഡ് കവാടത്തിലേക്കും ഉണ്ടാകും. മുഴുവൻ ജനങ്ങളും തയ്യാറാണ് അതിന്. പക്ഷേ ഈ ഒരു സാഹചര്യമാണ്, അതുകൊണ്ട് ജനങ്ങളാകെ പ്രതിഷേധത്തിൽ വരില്ല എന്നൊരു ധൈര്യത്തിലാണ് നമ്മുടെ മുനിസിപ്പൽ ഭരണ നേതൃത്വം ഉള്ളത്. ഞങ്ങൾ പണി വൈകാൻ കാരണം ഈ ഒരു കോവിഡും അതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയും ആണ് എന്നാണ് പറയപ്പെടുന്നത്. സാമ്പത്തിക പ്രതിസന്ധി, എന്താ സാമ്പത്തിക പ്രതിസന്ധി? സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഇതിന് ലോണിലൂടെയാണ് പണം കണ്ടെത്തിയിരുന്നത്. ആ ലോണിൻ്റെ കാലത്ത് ആ ലോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ പേപ്പർ വർക്കുകൾ, അതുമായി ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യാതെയാണ് ആ ഭരണസമിതി പോയത്. ഉദ്ഘാടന മാമാങ്കം നടത്തിയിട്ട് കാര്യമില്ലല്ലോ, പ്രോജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ അതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തിയിട്ട് വേണ്ടേ ചെയ്യാൻ. അത് ഉറപ്പുവരുത്താതെ പോയി, തുടർന്ന് വന്ന ഭരണസമിതി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങളൊന്നും മുന്നോട്ട് കൊണ്ടുപോയില്ല. ഇപ്പോൾ അവസാനം നിരന്തരമായി ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധമുണ്ടായപ്പോൾ മാത്രമാണ് ഒരല്പമെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 2 കോടി അവസാനം തിരുവനന്തപുരത്തൊക്കെ പോയി ഇടപെട്ടിട്ട് കിട്ടിയത് എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു സ്വാഭാവികമായിട്ട് ഒരു ഭരണകൂടം, ഒരു പ്രാദേശിക ഭരണകൂടമാണ് ഒരു മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് എന്നൊക്കെ പറഞ്ഞാൽ പൂർണ്ണമായ അധികാരം അവർക്കുണ്ട്, അവരാണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്താണെന്നും അത് പരിഹരി, അല്ലെങ്കിൽ ഇവിടുത്തെ വിവിധങ്ങളായ ആളുകളെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഇന്നതാണ് പ്രശ്നം, ഈ പ്രശ്നത്തിന് ഈ രൂപത്തിലുള്ള ഒരു പരിഹാരം കാണാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് എന്ന് പോലും പറയുന്നില്ല. അവസാനം ഞങ്ങൾ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്, 1 മാസം കൊണ്ട് പൂർത്തിയാകും, തുറന്നു കൊടുക്കുമെന്നാണ് പറഞ്ഞത്.
പക്ഷേ ആ ഒരു മാസം കൊണ്ട് പുറത്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇപ്പോഴത് തുറന്നു കൊടുക്കേണ്ട ഒരു സാഹചര്യമല്ല ഉള്ളത്. അതുകൊണ്ട് അടിയന്തരമായി ഇത് തുറന്ന് പ്രവർത്തിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും വലിയ സമരങ്ങളിലേക്ക് കോട്ടക്കൽ നഗരസഭാ കവാടം വേദിയാകും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കോട്ടക്കലിലെ വ്യാപാരികൾ കോവിഡിനെ തുറന്ന് മറ്റൊരു പ്രതിസന്ധി നേരിടുകയാണ്. ഈ പരിസരത്തുള്ള അല്ലെങ്കിൽ പഞ്ചായത്ത് കോംപ്ലക്സുമായി അല്ലെങ്കിൽ ഈ ബസ് സ്റ്റാൻഡുമായി കേന്ദ്രീകരിച്ചുള്ള വ്യാപാരികളൊക്കെ കോവിഡിനെ തുടർന്ന് മറ്റൊരു പ്രതിസന്ധി കൂടി തരണം ചെയ്യുക. തീർച്ചയായും നമുക്കറിയാമല്ലോ നമ്മുടെ വ്യാപാര സമൂഹം ഒന്നാകെ വലിയ പ്രതിസന്ധിയിലാണ്. നമ്മുടെ ഗതാഗത മേഖല, വാഹനങ്ങൾ ഓടിക്കുന്ന എല്ലാവരും പ്രതിസന്ധിയിലാണ്. ഈ പ്രതിസന്ധിയുടെ മേൽ കുനിന്മേൽ കുരു എന്ന പോലെയാണ് ഈ ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ. നമുക്കറിയാം കോട്ടക്കൽ എന്ന് പറഞ്ഞാൽ കേരളത്തിലല്ല ലോകത്തിൽ തന്നെ അടയാളപ്പെടുത്തിയിട്ടുള്ളൊരു പട്ടണമാണ്. വിദേശികളടക്കം നിരവധി പേരിവിടെ വന്നു പോകുന്നവരാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒട്ടേറെ ജില്ലയിലെ പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രങ്ങളാണ്. ടെക്സ്റ്റൈൽ കേന്ദ്രം, ഫർണിച്ചർ കേന്ദ്രം, ഇതിൻ്റെയൊക്കെ ജില്ലയിലെ പ്രധാന കേന്ദ്രമാണ് കോട്ടക്കൽ. അതുകൊണ്ട് തന്നെ നിരവധിയായ ആളുകൾ അവരുടെ ആവശ്യങ്ങൾക്ക് വന്നു പോകുന്നതാണ്. ഈ കോവിഡ് ഒന്ന് മാറും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിസന്ധി ഒന്ന് അയലുമ്പോൾ വ്യാപാര മേഖല കുറച്ച് മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് ആളുകൾക്ക് വന്നു പോകാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ്. അല്ലെങ്കിൽ ഒരു മര്യാദക്കൊരു ബസ് പോലും അല്ലെങ്കിൽ ഒരു വാഹനം പോലും ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം കോട്ടക്കലുണ്ട്. ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു ബേണിംഗ് ഇഷ്യൂ ആണ്. അടിയന്തരമായ സാഹചര്യത്തോടെ പരിഹരിക്കേണ്ട പ്രശ്നമാണ് എന്ന് ഭരണാധികാരികൾക്ക് തോന്നി അതിൻ്റെ ഒരു ഗൗരവത്തിൽ അത് പരിഹരിക്കാനുള്ള ശ്രമം കോട്ടക്കലില്ല എന്നുള്ളത് വളരെ നിസ്സംഗതയോടെയാണ് ഇതിനെ കാണുന്നതെന്നുള്ളതാണ് പറയാനുള്ളത്. പറഞ്ഞു വരുന്നത് ശക്തമായ സമരപരിപാടികളുമായി രംഗത്ത് വരും. തീർച്ചയായിട്ടും ജനങ്ങളെ ഇത് രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമല്ല. ഇവിടെ LDF എന്നോ UDF എന്നോ ലീഗ് എന്നോ CPM എന്നല്ല, മുഴുവൻ ജനങ്ങളും ഇതിൻ്റെ പ്രയാസത്തിലാണ്. ഇത് നിങ്ങൾ ആരോട് ചോദിച്ചോ, ഈ കോട്ടക്കൽ അങ്ങാടിയുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായിട്ടൊരു വർത്തമാനം മാത്രമേ ഇതിൽ പറയുള്ളൂ. അതുകൊണ്ട് വലിയ ബഹുജന സമരം രാഷ്ട്രീയത്തിനതീതമായിക്കൊണ്ട് ജനങ്ങൾ അണിനിരത്തിക്കൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിനധീതമായി ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ടി വരും. തീർച്ചയായിട്ടും അതിനുള്ളൊരു അവസരം ഭരണസമിതി തരരുത്, ഉണ്ടാക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വ്യക്തമാണ്, കോട്ടക്കൽ നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ് കബീർ മാസ്റ്ററാണ് മീഡിയാവിഷനോട് കാര്യങ്ങൾ പങ്കുവച്ചത്. ഈ വിവാഹ കാലം ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആഘോഷിക്കൂ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്പെഷ്യൽ വെഡിംഗ് കോമ്പിനേഷൻ കളക്ഷൻസ്. കൂടാതെ വെഡിംഗ് പാർട്ടികൾക്ക് ആകർഷകമായ അഡ്വാൻസ് ബുക്കിംഗ് പാക്കേജുകൾ. എക്സ്ചേഞ്ച് ഓഫറിലൂടെ പഴയ 916 ആഭരണങ്ങൾക്ക് മുഴുവൻ തുകയും പണിക്കൂലിയിൽ 50% വരെ ഓഫറുകളും. അൻകട്ട് പോൾകി ജ്വല്ലറികൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും 20% വരെ സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളും. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്നു ഏറ്റവും മികച്ച ഡിസൈൻസ്, ഏറ്റവും മികച്ച ഫിനിഷിംഗിൽ, ഏറ്റവും മികച്ച നിരക്കിൽ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, പെരിന്തൽമണ്ണ റോഡ്, വളാഞ്ചേരി. കനകമഹൽ അല്ല മാഷേ, ഇനി മുതൽ കനകയാണ്. കനക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. നാടും നഗരവും ഒക്കെ മാറുകല്ലേ, മിള കനകയൊന്ന് തിളങ്ങട്ടെന്ന്. പുത്തനത്താണിയുടെ സ്വന്തം കനകമഹൽ ജ്വല്ലറി, ഇനി മുതൽ കനക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കനക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തനത്താണി. മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം. ഫർണിച്ചർ, പ്ലൈവുഡ്, ഹാർഡ്വെയർ, മൾട്ടിവുഡ് തുടങ്ങി എല്ലാ ഇന്റീരിയർ അനുബന്ധമായ പ്രോഡക്റ്റുകളുടെയും ഏറ്റവും വിപുലമായ സ്റ്റോക്ക് ഒരുക്കി ലാൻഡ്മാർക്ക് അസോസിയേറ്റ്സ്, ചെമ്പിക്കൽ, കുറ്റിപ്പുറം. പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും മികച്ച പ്ലൈവുഡുകൾ, വിവിധങ്ങളായ മൾട്ടിവുഡുകൾ, പാർട്ടിക്കിൾ ബോർഡുകൾ, മൈക്കുകൾ, വെനീറുകൾ, പ്രമുഖ ബ്രാൻഡുകളുടെ ഹാർഡ്വെയറുകൾ, ഡോർ ലോക്കുകൾ, ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഫർണിച്ചറുകളുടെ വിസ്മയ കളക്ഷനുകൾ തുടങ്ങി എല്ലാവിധ ഇന്റീരിയർ പ്രോഡക്റ്റുകളുടെയും ഒരു വലിയ ലോകമാണ് ലാൻഡ്മാർക്ക് അസോസിയേറ്റ്സ്. നിങ്ങളുടെ ബഡ്ജറ്റിനിണങ്ങിയ വിലയും മികച്ച ഗുണമേന്മയും നല്ല സർവീസും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ലാൻഡ്മാർക്ക് അസോസിയേറ്റ്സ്, ചെമ്പിക്കൽ, കുറ്റിപ്പുറം. മൊബൈൽ